സോ ത്രിത്വം എന്നുള്ള വിഷയം നാം തുടങ്ങുമ്പം ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഒന്ന്, ഈ ഇന്ന് ഈ ലോകത്തിൽ ഈ ക്രിസ്ത്യൻ ചർച്ച് എന്ന് പറയുന്നത് ഇത് നൂറുകണക്കിന് ഡിവിഷൻസിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നു. പ്രൊട്ടസ്റ്റൻസ് ഉണ്ട്, കത്തോലിക്കരുണ്ട്, പ്രൊട്ടസ്റ്റൻസും കത്തോലിക്കരുമല്ലാത്ത ഓർത്തഡോക്സ് ചർച്ചസ് ഉണ്ട്. ക്രിസ്ത്യ സമൂഹം ഇന്ന് പല ഡിവിഷൻസിൽ ഡിവിഷൻസായിട്ട് ഡിവൈഡ് ചെയ്ത് കിടക്കുന്നു. റോമൻ കാത്തലിക്സിനെ കുറിച്ചറിയാം, പ്രൊട്ടസ്റ്റൻസിനെ കുറിച്ച് നമുക്കറിയാം. ഇത് രണ്ടുമല്ല ഓർത്തഡോക്സ് എന്ന് പറയുന്ന ഡിവിഷൻ. അവരെന്നും ഒരു സ്വതന്ത്രമായ ഒരു ലൈനായിരുന്നു. ഇത് മൂന്നല്ലാതെ കോൺഗ്രിഗേഷണൽ ചർച്ചസ് എന്ന് പറഞ്ഞ് വലിയൊരു ഗ്രൂപ്പുണ്ട്. കോൺഗ്രിഗേഷണൽ ചർച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർപാടുകാർ അതുപോലുള്ള അവരെ, ആക്ച്വലി ജനറലി അവർ പ്രൊട്ടസ്റ്റൻസ് എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ ബേസിക്കലി കോൺഗ്രിഗേഷൻ ചർച്ചസ് അത് പ്രൊട്ടസ്റ്റൻ്റിൽ നിന്ന് കുറച്ച് ഒരു വ്യത്യാസമുള്ളൊരു ഡിവിഷനാണ്. ഇതല്ലാതെ ക്രിസ്ത്യൻസ് എന്ന് അവകാശപ്പെടുന്ന ധാരാളം കൾട്ടുകളുണ്ട്. യഹോവാസാക്ഷിക്കാരുണ്ട്, സാബത്തുകാരുണ്ട്, മോർമോൺസ് ഉണ്ട്, ചിൽഡ്രൻ ഓഫ് ഗോഡ് ഉണ്ട്. ഇതല്ലാതെ ധാരാളം ഡിവിഷൻസ് ഉണ്ട്. അങ്ങനെ ഈ കൾട്ടുകളും മെയിൻ ലൈൻ ചർച്ചസും തമ്മിലുള്ള അന്തരം അത് നമുക്ക് ഓൾമോസ്റ്റ് ക്ലിയറാണ്. ഈ മെയിൻ സ്ട്രീം ചർച്ചസ്, അത് കത്തോലിക്കരാണെങ്കിലും പ്രൊട്ടസ്റ്റൻസ് ആണെങ്കിലും ഓർത്തഡോക്സ് ആണെങ്കിലും കോൺഗ്രിഗേഷണൽ ചർച്ച് ആണെങ്കിലും, ഇവർ തമ്മിൽ ഉപദേശ വിഷയത്തിൽ ധാരാളം വൈവിധ്യമുണ്ടെങ്കിലും ഒരു ഉപദേശത്തിൻ്റെ കാര്യത്തിൽ ഇവർ എല്ലാവരും ഒന്നാണല്ലേ. ഇവരെല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന, ശരിയായിട്ട് പറഞ്ഞ ഒരു ഉപദേശമേ ഉള്ളൂ, അതാണ് ത്രിത്വം. വി ബിലീവ് ഇൻ വൺ ഗോഡ് ഹു ഇറ്റേർണലി എക്സിസ്റ്റ് ഇൻ ത്രീ പേഴ്സൺസ്. മൂന്ന് വ്യക്തിത്വങ്ങളിൽ വസിക്കുന്ന ഏക സത്യ ദൈവത്തിൽ നാം വിശ്വസിക്കുന്നു. ത്രിത്വം എന്നുള്ള ഉപദേശം കൾട്ടുകൾക്ക് വലിയ എതിരാണ്. പ്രത്യേകിച്ച് യഹോവാസാക്ഷികളെക്കുറിച്ച് നമുക്കറിയാം, നമ്മുടെയൊക്കെ വീടുകളിൽ ഇവിടെ ഹൗസ് ടു ഹൗസ് വരാറുണ്ട്. അവർ വന്നു കഴിയുമ്പോൾ തന്നെ ആദ്യമേ അവർ, പ്രത്യേകിച്ച് ക്രിസ്തീയ വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ, യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെയാണ് അവർ എതിർക്കുന്നത്. യഹോവാസാക്ഷികൾ മാത്രമല്ല, മുസ്ലിംസിന് ത്രിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എതിരാണ്. കാരണം ഈ ത്രിത്വത്തിൻ്റെ ഉപദേശത്തിനനുസരിച്ച് യേശുക്രിസ്തു ദൈവമാണ്, യേശുക്രിസ്തുവിനെ ദൈവം എന്ന് അംഗീകരിക്കുന്ന അവർക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവർ ഒരു രീതിയിൽ അത് അംഗീകരിക്കത്തില്ല, അതുകൊണ്ട് അവരും ത്രിത്വത്തെ എതിർക്കുന്നു. അങ്ങനെ ത്രിത്വത്തിൻ്റെ ഒരു പ്രത്യേകതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ ചർച്ചസ്, കൾട്ടുകളല്ല, എല്ലാ ചർച്ചസ് ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു ഉപദേശമാണ് ഒരു സൈഡ്. മറുവശത്ത് എല്ലാ കൾട്ടുകൾ എതിർക്കുന്ന ഒരു ഉപദേശമാണ് ത്രിത്വം. അപ്പോൾ അങ്ങനെ ധാരാളം ഇതിന് എതിർപ്പുള്ളതുകൊണ്ട്, കൾട്ടുകളിൽ നിന്ന് എതിർപ്പുള്ളതുകൊണ്ടും മുസ്ലിംസിൽ നിന്ന് ധാരാളം എതിർപ്പുള്ളതിൻ്റെ കാരണം കൊണ്ട് ഈ വിഷയത്തെ യുക്തിയുക്തമായിട്ട് ഒന്ന് പരിശോധിച്ച് ഒന്ന് വ്യാഖ്യാനിക്കാൻ വേണ്ടി ധാരാളം ആളുകൾ ശ്രമിക്കാറുണ്ട്. തിരുവെഴുത്തിലെ ഉപദേശങ്ങൾ അത് യുക്തിയുടെ അടിസ്ഥാനത്തിലല്ല നാം വിശ്വസിക്കുന്നത്. നാം വിശ്വസിക്കുന്നത് ബിക്കോസ് ഓഫ് വി ബിലീവ്, അത് നമ്മൾ മനസ്സിലാക്കണം. യുക്തിയുടെ അടിസ്ഥാനത്തിൽ ഉപദേശം സ്ഥാപിക്കാൻ പോയാൽ എന്ത് സാധിക്കും എന്നുള്ളതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ത്രിത്വം. അതിന് തുടങ്ങുമ്പോൾ തന്നെ ഒരു സ്റ്റോറി ഓർമ്മ വരുന്നു. ഒരു വല്യപ്പൻ വളരെ കഷ്ടപ്പെട്ട്, വളരെ ബുദ്ധിമുട്ടി, വർഷങ്ങൾ സ്ട്രഗിൾ ചെയ്ത് മക്കളെയെല്ലാം പഠിപ്പിച്ചു. വേണ്ടത്ര വസ്ത്രമില്ലായിരുന്നു തനിക്ക്, ഭക്ഷണമില്ലായിരുന്നു, പാർപ്പിടമില്ലായിരുന്നു, എല്ലാം സാക്രിഫൈസ് ചെയ്ത് മക്കളെ പഠിപ്പിച്ചു. മക്കളെല്ലാം ലോകപ്രകാരം വലിയ വലിയ ആളുകളായി മാറി. കളക്ടേഴ്സ്, ഡോക്ടേഴ്സ്, രാഷ്ട്രത്തിൽ അറിയപ്പെട്ട ലോയേഴ്സ്, വലിയ ശതകോടികളിൽ കളിക്കുന്ന ബിസിനസ്സുകാരെല്ലാം ആയിക്കഴിഞ്ഞ് എവൻച്വലി അവർ അവരുടെ പിതാവിന് വേണ്ടി വലിയൊരു മാളിക പണിതു കൊടുത്തു. ആൻഡ് വല്യപ്പച്ചന് 80 വയസ്സായപ്പോൾ 80-ാം വയസ്സിൻ്റെ സെലിബ്രേഷന് വേണ്ടി മക്കളെല്ലാം ഒന്നിച്ചു വന്നു കൂടി.
മക്കളെല്ലാം വല്യപ്പച്ചന് വേണ്ടി വന്നു കൂടിയപ്പോഴാണ് വല്യപ്പച്ചന് മനസ്സിലായത് ഞാൻ ഇത്രയും വലിയ ഒരാളാണല്ലോ എന്ന്. അപ്പം വല്യപ്പച്ചൻ്റെ മനസ്സിൽ താൻ യുവാവായിരുന്ന കാലം തൊട്ട് വലിയൊരാഗ്രഹമുണ്ടായിരുന്നു ഒരു സൈക്കിൾ ഓടിക്കണം എന്ന്. കാരണം അന്നത്തെ കാലത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വട്ട് ഷുഡ് ഐ സേ എല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഒരു വാഹനമാണ് സൈക്കിൾ എന്നുള്ളത്. സോ വല്യപ്പച്ചൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു വേലക്കാരനെ പറഞ്ഞയച്ച് അന്ന് അവൈലബിളായിട്ടുള്ള ബെസ്റ്റ് ബൈസിക്കിൾ വാങ്ങിപ്പിച്ചു. എന്നിട്ട് അടുത്ത രാവിലെ ഒരു വേലക്കാരനെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അവനെയും കൊണ്ട് ഈ സൈക്കിൾ കൊണ്ടുപോയി വീടിൻ്റെ മുൻപിലുള്ള ഗ്രൗണ്ടിൽ വല്യപ്പച്ചൻ പിടിച്ചുകൊണ്ട് നിന്ന് വല്യപ്പച്ച സൈക്കിളിൽ കയറി വേലക്കാരനോട് പറഞ്ഞ് എങ്ങനെയാണ് ചവിട്ടുന്നതെന്നൊന്ന് കാണിച്ചു തരാൻ പറഞ്ഞു. വേലക്കാരനത് ചവിട്ടുന്നതെല്ലാം കാണിച്ചു. വല്യപ്പച്ചൻ ഒറ്റ ഒരു അറ്റംപ്റ്റിൽ സൈക്കിൾ ഓടിക്കാൻ തുടങ്ങി. വേലക്കാരനെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടു. വല്യപ്പനെ അത് വലിയൊരു ഈഗോയുടെ പ്രശ്നമായി. നേരം വെളുത്തു കഴിഞ്ഞപ്പം വീട്ടിലുള്ള എല്ലാവരും എഴുന്നേറ്റു. അപ്പച്ചനെ എങ്ങും കാണുന്നില്ല, വല്യപ്പച്ചനെ കൊച്ചുമക്കൾ നോക്കിയിട്ട് വല്യപ്പച്ചനെ കാണുന്നില്ല. നോക്കിയപ്പം വീടിൻ്റെ മുൻപിലുള്ള വലിയ ഗ്രൗണ്ടിൽ വല്യപ്പച്ചൻ സൈക്കിൾ ചവിട്ടുന്നു. അപ്പം ചിലപ്പം വല്യപ്പച്ചൻ എന്തും രാവിലെ എക്സസൈസ് ചെയ്യുന്നതെന്നോർത്ത് അവരാരും അനങ്ങിയില്ല. 10 മിനിറ്റ് കഴിഞ്ഞു, 15 മിനിറ്റ് കഴിഞ്ഞു, 30 മിനിറ്റ് കഴിഞ്ഞിട്ടും വല്യപ്പച്ചൻ ഇറങ്ങുന്ന ലക്ഷണമില്ല. അതിൽ ഒരു കാർഡിയോളജിസ്റ്റ് ഉണ്ടായിരുന്നു, പുള്ളിക്ക് ഷുവറായിരുന്നു പിതാവ് ഇങ്ങനെ അങ്ങ് ചെയ്യുവാണെങ്കിൽ കാർഡിയാക് പ്രോബ്ലം എല്ലാം ഉണ്ടാകും. ഓടിച്ചെന്നു അപ്പച്ചൻ എന്തായി കാണിക്കുന്നത്, ഇറങ്ങി വരാൻ പറഞ്ഞ് അപ്പച്ചൻ്റെ സ്ട്രെങ്ത്തിനനുസരിച്ചുള്ള കാര്യമല്ലല്ലോ. അന്നേരം ആ വല്യപ്പച്ചൻ പറയുന്നത്, മക്കളെ കയറി ഓടിക്കാൻ പഠിച്ചു, ഇറങ്ങാൻ പഠിച്ചില്ല, അതുകൊണ്ട് ഇപ്പോൾ ഇറങ്ങാൻ സാധിക്കുന്നില്ല, ഇറങ്ങാൻ സാധിക്കാത്തതുകൊണ്ട് ഓടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പിന്നെ വല്യപ്പച്ചനെ പിടിച്ച് ആ സൈക്കിളിൽ നിന്ന് ഇറക്കി. ഈ എക്സാമ്പിൾ ഞാൻ പറഞ്ഞതിൻ്റെ ഒരു കാരണം, ത്രിത്വം എന്നുള്ള ഉപദേശമോ വേദപുസ്തകത്തിലുള്ള മറ്റേതെങ്കിലും ഉപദേശം മനുഷ്യൻ്റെ യുക്തിയുടെ അടിസ്ഥാനത്തിൽ നാം അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വല്യപ്പൻ സൈക്കിളിൽ കയറുന്നത് പോലെയാണ്, പിന്നെ ഒരിക്കലും ഇറങ്ങാൻ സാധിക്കത്തില്ല. മുസ്ലിം 1+1+1=3 എന്ന് പറയുമ്പോൾ 1×1×1 അത് 1 ആണല്ലോ നമ്മൾ പറയാൻ പോയി കഴിഞ്ഞാൽ അടുത്ത ചോദ്യം അവൻ ചോദിക്കാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ 1-1-1 ആണെങ്കിൽ അത് -1 ആകുമല്ലോ എന്നാവും പറയും. അപ്പം നമ്മൾ പിന്നെ അതിനെന്തെങ്കിലും എക്സ്പ്ലനേഷൻ പറയണം. സോ ബിഗിനിങ്ങിൽ തന്നെ ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ത്രിത്വം എന്നുള്ള ഉപദേശം പ്ലസ് വേദപുസ്തകത്തിലെ എല്ലാ ഉപദേശങ്ങളും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം അംഗീകരിക്കുന്നത്. അതിന് മാനുഷ തത്വശാസ്ത്രം മാനുഷ ലോജിക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു എക്സ്പ്ലനേഷന് പോയി കഴിഞ്ഞാൽ വേദപുസ്തകത്തിലുള്ള മിക്ക ഉപദേശങ്ങൾക്ക് മനുഷ്യൻ്റെ തത്വശാസ്ത്രത്തിലും മനുഷ്യൻ്റെ ലോജിക്കൽ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. വല്യപ്പൻ്റെ എക്സാമ്പിൾ ഞാൻ എന്തുകൊണ്ട് പറഞ്ഞ്, അതിനൊരു കാരണമുണ്ട്. ത്രിത്വം എന്നുള്ള വിഷയം ഞാൻ ഇവിടെ 2 ക്ലാസ്സും കൊണ്ട് ഫിനിഷ് ചെയ്യുന്നതായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു മാക്സിമം ചോദ്യോത്തരങ്ങളും കൂടെ ചേർന്ന് 3 ക്ലാസ്സാന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും വലിയ അതിശയമായി. ഇപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചത് ചിലപ്പോൾ 20-30 ക്ലാസ്സസ് എടുക്കുന്നതായിരിക്കുമെന്ന്. മെയിൻ പ്രോബ്ലം, ത്രിത്വം എന്നുള്ള ഉപദേശം ഈ എടുത്തു കഴിഞ്ഞ് നിർത്താൻ വിഷമമായി വരുന്നത് അത് മനുഷ്യ ഫിലോസഫിയും കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുമ്പോഴാണ്. അങ്ങനെ വലിയപ്പം സൈക്കിൾ കയറിയതുപോലെ അതും 2-ാമത്തെ ക്ലാസ്സായി, 3-ാമത്തേതായി, 4-ാമത്തേതായി, 10-ാമത്തെയായി, 20-ാമത്തെയായി, വിഷയം എങ്ങ് എത്തുന്നില്ല, ആർക്കൊന്നും മനസ്സിലായുമില്ല. എല്ലാം കഴിഞ്ഞ് ത്രിത്വത്തിൻ്റെ സമ്മറി ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കൺഫ്യൂസ്ഡാണ്. ഞാനിത് എക്സാജറേഷൻ അല്ല, ത്രിത്വം എന്നുള്ള വിഷയത്തെക്കുറിച്ച് പല ക്ലാസ്സസ് കേട്ട് കഴിഞ്ഞ് അതിൻ്റെ വെളിച്ചത്തിലാണ് ഇത് ഓർപ്പിക്കുന്നത്. നാം എല്ലാവരും പ്രത്യേകിച്ച് മുസ്ലിംസിനോടുള്ള റിയാക്ഷൻ്റെ കാരണം കൊണ്ട് നാം എല്ലാവരും ത്രിത്വത്തെ ഹ്യൂമൻ ലോജിക് മനുഷ്യൻ്റെ തർക്കശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാറുണ്ട്. വേദപുസ്തകത്തിലെ ഒരു ഉപദേശവും അങ്ങനെ തർക്കശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലോ മനുഷ്യൻ്റെ തത്വശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. 1 കൊരിന്ത്യർ 3 ഓർപ്പിക്കുന്നത് പോലെ അത് പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ത്രിത്വം എന്നുള്ളത് ഒരു വളരെ ഫണ്ടമെൻ്റൽ ഒരു ഡോക്ട്രീനാണ്. നിങ്ങളുടെ ഒക്കെ നിങ്ങളുടെ കയ്യിലുള്ള ഔട്ട്ലൈൻസിൽ ചില പടങ്ങൾ തന്നിട്ടുണ്ട്. ഈ പടങ്ങളൊന്നും നിങ്ങൾക്ക് തന്ന ഔട്ട്ലൈനിൽ പടമുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഞാനിവിടെ ഉപയോഗിക്കുന്ന നോട്ട്സ് ഇത് ഇംഗ്ലീഷിലുള്ളതാണ്. ഇല്ലെങ്കിൽ അടുത്ത വോള്യൂം നിങ്ങൾക്ക് തരുമ്പോൾ ആ പടങ്ങളെല്ലാം അതിൽ ചേർക്കുന്നില്ല. ഓക്കെ, എന്നാൽ അടുത്ത വോള്യൂം നിങ്ങൾക്ക് തരുമ്പോൾ ഇനി മലയാളത്തിലൊരു വോള്യൂം കൂടെ നിങ്ങൾക്ക് തരാനുണ്ട്. അതിൽ ആ പടങ്ങളെല്ലാം വരുന്നതായിരിക്കും. കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് ഇങ്ങനെയുള്ള പടങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും.
കാണാൻ സാധ്യതയുണ്ട്, പല ബുക്സിലുണ്ട്. ദൈവത്തെ മനുഷ്യൻ്റെ ലോജിക്കും കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഈ പടങ്ങൾ. ഈ പടങ്ങൾ ദൈവ ത്രിത്വത്തെ ആക്യുറേറ്റായിട്ട് മനസ്സിലാക്കുന്നതിന് വേറെ ആകെ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാ എന്നുള്ള കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. ഒരു ലോജിക്കുമില്ല, ലോജിക്കും കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പാടില്ല, സാധിക്കത്തില്ലെന്ന് ഓർപ്പിക്കുന്നു. ഓക്കെ, ത്രിത്വം വിശ്വാസം കൊണ്ട് അംഗീകരിക്കേണ്ട ഒരു ഉപദേശവും ഇത്രയും ഫണ്ടമെൻ്റലായിട്ടുള്ള ഒരു ഉപദേശമായതുകൊണ്ട് ഒരു കാര്യം ഓർപ്പിച്ചിട്ട് ഞാൻ മുന്നോട്ട് പോകട്ടെ. നമുക്ക് മനസ്സിലായില്ല, ത്രിത്വം എനിക്ക് മനസ്സിലായിട്ടില്ല എന്നാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി വളരെ ഓണസ്റ്റായിട്ട് ആ വിഷയം പറയുന്നു. എന്നാൽ ഏതെങ്കിലും ഒരു വിശ്വാസി, പ്രത്യേകിച്ച് ഒരു മുതിർന്ന വിശ്വാസി, ത്രിത്വത്തെ ചോദ്യം ചെയ്യുകയോ ത്രിത്വത്തെ എതിർക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നാം മനസ്സിലാക്കേണ്ടത് അത് വലിയൊരു രോഗത്തിൻ്റെ ഒരു ചെറിയ സിംറ്റം മാത്രമേ ഉള്ളൂ. വേർപാട് സമൂഹത്തിൽ ത്രിത്വത്തെ ഏതെങ്കിലും രീതിയിൽ ചോദ്യം ചെയ്തിട്ടുള്ള ആൾ, നമ്മൾ അവരുടെ ഹിസ്റ്ററി പഠിച്ചു കഴിഞ്ഞാൽ ക്രമേണ അവർ തിരുവെഴുത്തിലെ ബാക്കി എല്ലാ അടിസ്ഥാന ഉപദേശങ്ങളെയും ചോദ്യം ചെയ്തിട്ടുണ്ട്. അത് ഹിസ്റ്റോറിക്കൽ റെക്കോർഡാണ്. കഴിഞ്ഞ ഒരു 50 വർഷങ്ങളിൽ നമ്മുടെ ഇടയ്ക്ക് ആരെല്ലാം ത്രിത്വത്തെ ചോദ്യം ചെയ്ത് അവരെല്ലാം എവഞ്ച്വലി എല്ലാ ഉപദേശങ്ങളെയും ചോദ്യം ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഫണ്ടമെൻ്റൽ ഒരു ഡോക്ടറി ഉപദേശമാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാം. ദർ ഈസ് ഓൺലി വൺ ഗോഡ്. ദൈവവചനം ഓർപ്പിക്കുന്നത് ദൈവം ഒന്നേ ഉള്ളൂ എന്ന്. അത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ഔട്ട്ലൈനിൽ പേജ് 4 ഏകനായ ദൈവം. ബൈബിൾ ആദ്യാന്തം റിപ്പീറ്റഡായിട്ട് ദൈവം ഏകനാണെന്നുള്ളത് പറയുന്നു. ഫോർ എക്സാമ്പിൾ, പഴയ നിയമം ആവർത്തനം 6:4 ആവർത്തനം 6:4 നാം വായിക്കുന്ന ഇസ്രായേലെ കേൾക്ക, ഇതവരുടെ വളരെ ഫേമസ് ഒരു പ്രാർത്ഥനയാണ്. നാമൊക്കെ ഈ യോഗം കഴിഞ്ഞ് സഭയിൽ ആശീർവാദം പറയുന്നത് പോലെ ഇസ്രായേൽ യഹൂദന്മാർ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. അതുപോലെ തന്നെ മർക്കോസ് 12:29 ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഓർപ്പിച്ച് കർത്താവായ യേശുക്രിസ്തു പറയുന്നത് മർക്കോസ് 12:29, എല്ലാറ്റിലും മുഖ്യ കൽപ്പനയോ ഇസ്രായേലെ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. സോ ദൈവം ഒന്ന് എന്ന് തിരുവെഴുത്ത് വളരെ ക്ലിയറായിട്ട് പറയുന്നുണ്ട്. അത് പുതിയ നിയമത്തിൽ ആ വിഷയം കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പലയിടത്ത് പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, റോമർ 3:30 ദൈവമേകനല്ലോ, അവൻ വിശ്വാസം മൂലം പരിച്ഛേദനക്കാരെയും വിശ്വാസത്താൽ അഗ്രചർമ്മികളെയും നീതീകരിക്കുന്നു. നമ്മൾ തിയോളജി പ്രോപ്പർ പഠിക്കുമ്പോൾ ഇതിൽ പല വാക്യങ്ങൾ പിന്നെയും നമ്മൾ എടുക്കുന്നതായിരിക്കും, കാരണം ഇതിൽ പല വാക്യങ്ങളിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ദൈവശാസ്ത്രം അത് ഒളിഞ്ഞിരിക്കുന്നു. 1 കൊരിന്ത്യർ 8:6 ഇതുപോലെ 1 കൊരിന്ത്യർ 8:6 നാം വായിക്കുന്നത്, പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ, അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതും ആകുന്നു. യേശുക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്, അവൻ മുഖാന്തരം സകലവും അവൻ മുഖാന്തരം നാമും ആകുന്നു. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻസൊക്കെ വായിക്കുമ്പോൾ ദൈവം ഒന്നേ ഉള്ളൂ എന്നുള്ളത് വ്യക്തമാകും. എന്നാൽ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് വായിക്കുമ്പോൾ ദൈവം ഏകൻ എന്ന് പറയുന്നത് പിതാവിനെക്കുറിച്ച് ആകുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകും. ദാറ്റ് വി വിൽ സീ ലേറ്റർ. ഫോർ എക്സാമ്പിൾ, ഇവിടെ 1 കൊരിന്ത്യർ 8:6 വായിക്കുമ്പോൾ, പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ, അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതും ആകുന്നു. യേശുക്രിസ്തു എന്ന ഏക കർത്താവ്. അപ്പം നമുക്ക് ഒരു ദൈവവുമുണ്ട്, ഒരു കർത്താവുമുണ്ട് എന്ന് ചിന്തിച്ചു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചിന്തിച്ചു പോകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഈ യേശുനാമക്കാരൊക്കെ അവരുടെ ഉപദേശം കൊണ്ടിരുന്നത്. ആ ഉപദേശത്തിനനുസരിച്ച് സ്വർഗത്തിലായിരുന്നപ്പോൾ പിതാവ് എന്നറിയപ്പെട്ടു,
ഭൂമിയിൽ വന്നപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന് അറിയപ്പെട്ടു. തിരിച്ചുപോയി കഴിഞ്ഞ് അരൂപിയായിട്ട് ഈ ലോകത്തിൽ കടന്നു വന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന് അറിയപ്പെട്ടെന്ന് അവർ വ്യാഖ്യാനിക്കാറുണ്ട്. അത് വി വിൽ കം ടു ദാറ്റ് ലേറ്റർ. അതിന് മുൻപ് നാം വായിച്ച ചുരുക്കം ചില വാക്യങ്ങൾ, ആക്ച്വലി നൂറുകണക്കിന് വാക്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ വെക്കാവുന്നതാണ്, അതിൽ നിന്ന് ചുരുക്കം ചിലതേ ഞാൻ വെച്ചുള്ളൂ. അതിൽ നിന്ന് വളരെ വ്യക്തമാണ് ദൈവം ഏകനാണെന്നുള്ളത്. ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ ദൈവം ഏകൻ എന്നുള്ളത് പിതാവിനെക്കുറിച്ച് മാത്രമാണ് പറയുന്നത് എന്ന് തോന്നിപ്പോകും. എന്നാൽ പിതാവിനെക്കുറിച്ച് മാത്രമാണോ എന്നുള്ളത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമാകുന്നതായിരിക്കും. ദൈവം ഏകനാണെങ്കിലും ആ ഏകനായ ദൈവത്തിൽ ഒരു ബഹുത്വം ഉണ്ടെന്നുള്ളത് പഴയ നിയമം തൊട്ട് വ്യക്തമാക്കുന്നു. യഹൂദന്മാർ ഇന്നും അത് അംഗീകരിക്കത്തില്ല. ഉപദേശത്തിൽ ആക്ച്വലി യഹൂദന്മാർ കർത്താവ് യേശു ക്രിസ്തുവിനെ ദൈവമായിട്ട് അംഗീകരിക്കുന്നില്ല, പരിശുദ്ധാത്മാവിനെ ദൈവമായിട്ട് അംഗീകരിക്കുന്നില്ല, പുതിയ നിയമം ദൈവവചനമായിട്ട് അംഗീകരിക്കുന്നില്ല. കാരണം ദൈവവചനം തന്നെ വ്യക്തമായിട്ട് പറയുന്ന ദൈവം അവരുടെ കണ്ണ് കുരുടാക്കിയിരിക്കുകയാണ്. എന്നാൽ ആ യഹൂദന്മാർ ഉപയോഗിക്കുന്ന 39 ബുക്കിൽ തന്നെ ദൈവം ത്രിയേകൻ എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഉൽപ്പത്തി ഒന്നിൻ്റെ ഇരുപത്താറിൽ നാം വായിക്കുന്നത്, അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. ഇവിടെ ഒന്നിലധികം ഉണ്ടെന്നുള്ളത് വ്യക്തമാണ്. കാരണം നാം, ലെറ്റ് അസ് മേക്ക് മാൻ ഇൻ അവർ ഇമേജ്. ഓഫ് കോഴ്സ് ഇതിനെ മുസ്ലിംസ് എതിർക്കാറുണ്ട്, യഹോവ സാക്ഷിക്കാർ എതിർക്കാറുണ്ട്. അവർ പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാ ഭാഷകളിലും വലിയ ഹൈ പൊസിഷനിലുള്ള ആളുകൾ ഐ എന്നുള്ളതിന് പകരം വി എന്നുപയോഗിക്കാറുണ്ട്. അങ്ങനെയുള്ള പദപ്രയോഗം ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. മലയാളത്തിൽ തന്നെ വലിയ ഹൈ ലെവൽ ആളുകൾ നാം ഇന്നത് ആഗ്രഹിക്കുന്നു, നാം ഇന്നത് കൽപ്പിക്കുന്നു, നാം വരുന്നതായിരിക്കും എന്ന് പറയാറുണ്ട്. അങ്ങനെയുള്ള യൂസേജ് ഉണ്ട്. ഹിന്ദി ഭാഷയിലുമുണ്ട്. ഹിന്ദിയിൽ ഹംകോ ചാഹിയേ, ഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്നാണ്. എന്നാൽ അത് ആ നാം എന്നുള്ള അതേ രീതിയിലുള്ള പദപ്രയോഗമാണ്. ഒരു വ്യക്തി അവരവരുടെ ഹൈ പൊസിഷനെ കാണിക്കുവാൻ വേണ്ടി എനിക്ക് വേണം എന്ന് പറയുന്നതിന് പകരം മുജേ ചാഹി എന്ന് പറയുന്നതിന് പകരം വി വോണ്ട് എന്ന് പറയാറുണ്ട്. ഇംഗ്ലീഷിലും ഇതുപോലെ തന്നെ രാജഭരണത്തിൻ്റെ സമയത്ത് പല രാജാക്കന്മാർ ഐ എന്നുള്ളതിന് പകരം വി, അതുപോലെ തന്നെ അസ് എന്നുള്ള പദപ്രയോഗങ്ങൾ യൂസ് ചെയ്തിരുന്നു. ഈ വാക്യത്തെക്കുറിച്ച് പ്രത്യേകിച്ച് മുസ്ലിംസും യഹോവ സാക്ഷിക്കാരും എടുത്തു പറയുന്ന ഒരു കാര്യം, ഇതങ്ങനെയുള്ളൊരു റോയൽ പദപ്രയോഗമാണ്. എന്നാൽ ഇതൊരു റോയൽ പദപ്രയോഗമല്ല, ഇത് ആക്ച്വലി ബഹുത്വത്തെ കാണിക്കുന്നു എന്നുള്ളത് ഉൽപ്പത്തി 3:22 വ്യക്തമാകുന്നുണ്ട്. 3:22, യഹോവയായ ദൈവം മനുഷ്യൻ നന്മതിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു. അപ്പോൾ ആദ്യത്തേത് ഒരു റോയൽ പ്ലൂറാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു പ്രഭു ഞാൻ എന്നുള്ളതിന് പകരം നാം എന്ന് പറയുന്നതാണെന്ന് ആരെങ്കിലും ആർഗ്യൂ ചെയ്താൽ തന്നെ ജസ്റ്റ് 1 അധ്യായം കഴിഞ്ഞ് 3:22 ആ രീതിയിൽ വ്യാഖ്യാനിക്കാൻ സാധിക്കാത്ത ഒരു പദപ്രയോഗമാണ്. കാരണം നമ്മിലൊരുത്തനെ പോലെ, ഏതായാലും നാം വരുന്നതായിരിക്കുമോ എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മെ പോലെയായി തീർന്നെന്ന് പറയാൻ, നമ്മിലൊരുവനെ പോലെയായി തീർന്നെന്ന് പറയത്തില്ല. ഇംഗ്ലീഷിൽ അത് വളരെ ക്ലിയറാണ്. ബൈ Man has become like one of us. നമ്മൾ ഇംഗ്ലീഷിൽ സാധാരണ പറയാറുണ്ട് ഹു ഈസ് ഹി, ഓ ഹീ ഈസ് വൺ ഓഫ് അസ്. അവിടെ ബഹുത്വത്തെയാണ് നാം കാണിക്കുന്നത്. അതുപോലെ ഒരു ക്ലോസ്ഡ് ഗ്രൂപ്പ് ഒന്നിച്ച് നിൽക്കുമ്പോൾ ഒരുത്തൻ പുറത്തുനിന്ന് വരുമ്പം അതാരാണ് എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും പറയാറുണ്ട് ലെറ്റ് ഹിം കം, ഹീ ഈസ് വൺ ഓഫ് അസ് എന്ന് പറയാറുണ്ട്.
അവിടെ ബഹുത്വത്തെയാണ് കാണിക്കുന്നത്. സോ പഴയ നിയമത്തിൽ ഉൽപ്പത്തിയുടെ മൂന്നാം അധ്യായം, ആക്ച്വലി ഒന്നാം അധ്യായത്തിൽ തന്നെ ദൈവത്തിൻ്റെ ബഹുത്വത്തെ കാണിക്കുന്നു. മൂന്നാം അധ്യായം ആകുമ്പോഴത്തേക്ക് ആ ബഹുത്വം വളരെ വ്യക്തമായിട്ട് 3:22 പറയുന്നു. ഇതിൻ്റെ വെളിച്ചത്തിൽ വേണം 1 Kings 1:2 നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്. ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് ദി എർത്ത് ആൻഡ് ദി എർത്ത് വാസ് വിതൗട്ട് ഫോം ആൻഡ് വോയിഡ് ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ബ്രൂഡഡ് അറൗണ്ട് ദി എർത്ത് എന്ന് ഓവർ ദ വാട്ടേഴ്സ് എന്ന്. സോ നമ്മിൽ ഒരുവനെ പോലെ എന്ന് പറയുമ്പോൾ ഒന്നിലധികം ഉണ്ടെന്നുള്ളത് വ്യക്തമാകുമ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ഉൽപ്പത്തി 1 Kings 1:2 ആദ്യത്തെ വാക്യങ്ങൾ നോക്കിക്കഴിയുമ്പോൾ അവിടെ നമ്മൾ പിതാവിനെയും കാണുന്നു, പരിശുദ്ധാത്മാവിനെയും കാണുന്നു. കർത്താവ് യേശു ക്രിസ്തുവിനെ വ്യക്തമായിട്ട് അവിടെ കാണുന്നില്ല. അത് പുതിയ നിയമത്തിൽ തിയോഫാനീസും ക്രിസ്റ്റോഫാനീസ് ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ കൂടെ യേശു ക്രിസ്തുവിനെ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് പുതിയ നിയമമായിട്ട് കമ്പയർ ചെയ്ത് വായിക്കുമ്പോൾ. ബട്ട് വൺ തിങ് ഈസ് ക്ലിയർ, നമ്മൾ ക്രമീകൃതമായിട്ട് ദൈവവചനം വായിച്ച് പഠിച്ച് വാക്യങ്ങൾ വിലയിരുത്തി അതിൽ പല കാറ്റഗറീസ് ഉണ്ടെന്നുള്ള അന്തരം മനസ്സിലാക്കി മുൻവിധിയില്ലാതെ നമ്മൾ ഹ്യൂമൻ ലോജിക്കിനനുസരിച്ച് ഏതെങ്കിലും കാര്യം വ്യാഖ്യാനിക്കാൻ പോയാൽ മുൻവിധി ഉണ്ടാകും. തത്വശാസ്ത്രത്തിനനുസരിച്ച് എന്തെങ്കിലും വ്യാഖ്യാനിക്കാൻ പോയാൽ മുൻവിധി ഉണ്ടാകും. അങ്ങനെയുള്ള യാതൊരു മുൻവിധിയില്ലാതെ തിരുവെഴുത്ത് വായിച്ചു കഴിഞ്ഞാൽ 1 Kings 1:3 വായിച്ചു കഴിയുമ്പോൾ ദൈവത്തിൽ ദൈവം ഒന്നാണെങ്കിലും അവിടെ ഒരു പ്ലൂറാലിറ്റി ഉണ്ട്, ഒരു ബഹുത്വം ഉണ്ടെന്നും അതിൽ അറ്റ്ലീസ്റ്റ് 2 പേര്, ആദ്യ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു അതൊരു ഒരു വ്യക്തിയാണെന്നും ദൈവത്തിൻ്റെ ആത്മാവ് അത് മറ്റൊരു വ്യക്തിയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്ഥാപിക്കാൻ സാധിക്കുമോ? സ്ഥാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ലോജിക്കിനനുസരിച്ച് സ്ഥാപിക്കാൻ സാധിക്കുമോ എന്ന് നമ്മളിത് ഉദ്ദേശിക്കുന്നത്. ഉപദേശങ്ങൾ മനുഷ്യൻ്റെ തത്വശാസ്ത്രത്തിനനുസരിച്ചല്ല സ്ഥാപിക്കുന്നതെന്ന് ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കട്ടെ. ദൈവത്തിൽ അങ്ങനെ ഏകത്വം ഉണ്ട്, ബഹുത്വം ഉണ്ട് എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള പ്രതികരണങ്ങളാണ് സാധാരണ നാം കാണുന്നത്. ഒന്ന്, ഐ ഡോണ്ട് കെയർ, എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും വലിയ താല്പര്യമില്ല. പലരും പറയാറുണ്ട് അതൃത്വമൊന്നും വലിയ അടിസ്ഥാന ഉപദേശമല്ല, അതിനെക്കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ലെന്ന് പലർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ആ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഐ ഡോണ്ട് കെയർ, എനിക്ക് ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഈ ഉപദേശത്തിൽ വലിയ താല്പര്യമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങളും ഈ 66 പുസ്തകങ്ങളിലുള്ള ഉപദേശങ്ങൾ ഇത് ത്രിത്വത്തിൽ അധിഷ്ഠിതമാണ്. ത്രിത്വത്തിലെ 3 എലിമെൻസിൽ ഏതെങ്കിലും ഒരു എലിമെൻ്റ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ വേദപുസ്തകത്തിൻ്റെ എല്ലാ അടിസ്ഥാന ഉപദേശങ്ങളും ഇല്ലാതാകുകയാണ്. ഫോർ എക്സാമ്പിൾ, പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വത്തെ നാം നിഷേധിച്ചു കഴിഞ്ഞാൽ സഭായുഗം പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം കൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം കൊണ്ട് തുടങ്ങിയ ഈ യുഗത്തിൻ്റെ നിസ്തുല്യതയെ നാം നിഷേധിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണെന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട വാക്യങ്ങൾ നാം വായിച്ചു നോക്കുമ്പോൾ വ്യക്തമാകുന്നത് തിരുവെഴുത്തിൻ്റെ 66 പുസ്തകങ്ങളും പരിശുദ്ധാത്മാവ് ആണ് എഴുതിപ്പിച്ചത്. സോ പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ വേദപുസ്തകത്തിലെ 66 ബുക്സിൻ്റെയും ആ ദൈവശ്വാസ്യതയെ നമ്മൾ നിഷേധിക്കുകയാണ്. ദൈവശ്വാസ്യതയെ നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ 1 by 1 by 1 by 1 വേദപുസ്തകത്തിലെ ആ പുസ്തകം അത് വിശ്വാസികൾക്കുള്ള അല്ല, ആ കൽപ്പന അത് വിശ്വാസികൾക്കുള്ളതല്ല എന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങും. കഴിഞ്ഞ 20 വർഷങ്ങളിൽ തന്നെ ഇത് നമ്മുടെ ഇടയ്ക്ക് പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഏകദേശം 18 വർഷങ്ങൾക്ക് മുൻപ് ഒരങ്കിള് ത്രിത്വത്തെ നിഷേധിച്ച് ത്രിത്വത്തെ എതിർത്തൊരു ലേഖനം എഴുതി. എനിക്ക് ഒത്തിരിയും സ്നേഹമുള്ളതും ഞങ്ങളൊന്നിച്ച് പല കാര്യങ്ങളിൽ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുള്ളതാണ് അങ്കിളിനോട്. എന്ന് ഞങ്ങൾ പലരും പറഞ്ഞ് ഞങ്ങളെ ആവശ്യമില്ലാത്തൊന്നും എഴുതരുതെന്ന്. എന്നാൽ എക്സാക്ട്ലി ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ത്രിത്വത്തെ നിഷേധിച്ചു. അധികം താമസിക്കാതെ എബ്രായ ലേഖനത്തിൻ്റെ
ദൈവ നിശ്വാസ്യത അതിനെ നിഷേധിച്ച് അടുത്ത ലേഖനം വന്നു. ത്രിത്വത്തെ നിഷേധിച്ചു, എബ്രായ ലേഖനത്തിൻ്റെ ദൈവശ്വാസ്യതയെ നിഷേധിച്ച്, അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് വേദോത്സവത്തിലെ പല പുസ്തകങ്ങളെ നിഷേധിച്ച് എഴുതാൻ തുടങ്ങിയപ്പോൾ പിന്നെ അങ്കിളിനെ ഒത്തിരി സ്നേഹിച്ച ഞങ്ങൾ കുറേ ചെറുപ്പക്കാർ എന്ന് എല്ലാവരും കൂടെ ബൈ ഫോഴ്സ് അങ്കിള് ഇനി എഴുതരുതെന്നും പറഞ്ഞ് വളരെ ഫോഴ്സായിട്ട് അങ്കിളിനെ പ്രഷറൈസ് ചെയ്തോടിൽ സമ്മതിച്ചു. ഓക്കെ ശരി എന്നും പറഞ്ഞ് വെരി ഫൈൻ ബ്രദർ, വെരി ഫൈൻ അങ്കിൾ സമ്മതിച്ചു. പിന്നെ ഒരിക്കലും എഴുതിയിട്ടില്ല, പിന്നെ ഒന്നും എഴുതിയിട്ടില്ല എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. ബട്ട് ഇത് ഇതിൽ തന്നെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഉദാഹരണമല്ല. ബൈബിൾ ക്ലാസ്സസിൽ ഈ ത്രിത്വത്തിൻ്റെ ഏതെങ്കിലും ഒരു എലിമെൻറ്റിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം അങ്ങ് നിഷേധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഏത് സഭയിലാണ് വളർന്നത്? ആ സഭയിൽ 1972-73 ഒരങ്കിൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിച്ചു. അത് സഭയിൽ വലിയ വാദവും വാദപ്രതിവാദവുമായി മാറി. പേഴ്സണൽ ലെവലിൽ ഗ്രാജ്വലി ആ ദൈവത്വത്തെ, യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിച്ചു കഴിഞ്ഞപ്പോൾ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഓരോന്ന് നിഷേധിക്കേണ്ടി വന്നു. കാരണം യേശുക്രിസ്തു ദൈവമല്ലെങ്കിൽ മനുഷ്യന് വേണ്ടി ആരാണ് മരിച്ചത്? മരിച്ചത് അതാ ക്രൂശിൽ മരിച്ചത് ആരായിരുന്നു? ഒരു മനുഷ്യനായിരുന്നു. മറ്റു മനുഷ്യരിൽ നിന്ന് കുറച്ചുകൂടെ ഉയർന്ന ലെവലിലുള്ള ഒരു മനുഷ്യനായിരുന്നു എന്ന് പഠിപ്പിക്കേണ്ടി വരും എന്ന് പഠിപ്പിക്കേണ്ടി വന്നു. അപ്പം മറ്റു മനുഷ്യരിൽ നിന്ന് കുറച്ചുകൂടെ ഉന്നത സ്വഭാവമുള്ള വിശുദ്ധിയുള്ള ഒരു മനുഷ്യനായിരുന്നെങ്കിൽ ഒന്നിൽ കൂടുതൽ വ്യക്തികൾ അങ്ങനെയുള്ളതാകാമല്ലോ എന്നുള്ളൊരു ചിന്ത വന്നു. പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ ഇന്ത്യയിലൊക്കെ നമ്മൾ നമ്മുടെ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ജീവിതം മുഴുവൻ ത്യാഗം ചെയ്ത് ജീവിതം മുഴുവൻ അഹിംസയുടെ പുറകെ നടക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവരെല്ലാം ത്യജിച്ചു. അങ്ങനെയുള്ളവരിൽ ആരെങ്കിലും ഇതുപോലെ തന്നെ യേശു ക്രിസ്തുവിനെ പോലെ ഉന്നത സിറ്റുവേഷനിൽ എത്താൻ സാധ്യതയില്ലേ? ചോദിച്ചു കഴിഞ്ഞപ്പോൾ സാധ്യത ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വന്നു. സോ പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വത്തെ നിഷേധിച്ചാലോ, യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിച്ചാലോ, ത്രിത്വത്തെ നിഷേധിക്കുകയാണ്. ത്രിത്വത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ ആദ്യമേ ബൈബിളിൻ്റെ 66 ബുക്സിൻ്റെ കാനോനികതയെ നിഷേധിക്കുന്നു. അത് കഴിഞ്ഞ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യതയെ നിഷേധിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യതയെ നിഷേധിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ പാപയാഗം എന്നുള്ള വിഷയം അതിനെ നിഷേധിക്കുക. അങ്ങ് അത് പിന്നെ ഈ സെറ്റർ അഴിച്ചതുപോലെ, ആ ഉദാഹരണം ഞാൻ ഇതിനു മുൻപ് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഈ മെഷീനെ തയ്ച്ചതാണെങ്കിലും കൈകൊണ്ട് തയ്ച്ചതാണെങ്കിലും സെറ്റർ ഒറ്റ നൂലും കൊണ്ട് ആദ്യാന്തം നിറ്റ് ചെയ്യുന്നതായതുകൊണ്ട് എവിടുന്നെങ്കിലും ഒരു നൂലഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ സെറ്റർ മുഴുവൻ ഇല്ലാതെയായിത്തീരും. അതുപോലെ തന്നെയാണ് ത്രിത്വത്തിൻ്റെ ഉപദേശം. എവിടെയെങ്കിലും ആരെങ്കിലും ഈ ഫീസേഴ്സ് ഐ ഡോണ്ട് കെയർ ഓർ മറ്റെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് എല്ലാ ഉപദേശങ്ങളെ ഇല്ലാതെയാക്കും. മറ്റ് ചിലർ പറയുന്നത് ദൈവം ഒന്നേ ഉള്ളൂ എന്ന് ബൈബിൾ പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നു, എന്നാൽ ദൈവത്തിൻ്റെ ബഹുത്വത്തെക്കുറിച്ച് തിരുവെഴുത്ത് പറയുന്ന ബാക്കിയൊക്കെ ഞാൻ റിജക്റ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഇറ്റ്. മനുഷ്യൻ ദൈവവചനത്തിൻ്റെ ജഡ്ജ്മെൻറ്റിൽ ഇരുന്നിട്ട് തനിക്കിഷ്ടമുള്ളതൊക്കെ തിരഞ്ഞെടുക്കുക, ബാക്കിയൊക്കെ റിജക്റ്റ് ചെയ്യാം എന്നൊരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാണ് സെലക്ട് ചെയ്യുന്നത്, എന്തൊക്കെയാണ് റിജക്റ്റ് ചെയ്യുന്നത്? അമേരിക്കയിലുണ്ടായ ഒരു സംഭവം ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരു വ്യക്തി, ഒരു പരമഭക്തനായ ഒരു വ്യക്തി മരിക്കാറായപ്പോഴത്തേക്ക് നിരീശ്വരവാദിയായി മാറി. അങ്ങനെ നിരീശ്വരവാദിയായി മാറിയെങ്കിലും മരിക്കുന്നതിന് തൊട്ട് മുൻപ് പാസ്റ്ററിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. പാസ്റ്റർ വന്നു. താൻ പാസ്റ്ററിനോട് പറഞ്ഞു, പാസ്റ്ററെ, ഈ സഭയിൽ, ഈ ചർച്ചിൽ ഏറ്റവും ഭക്തിയുള്ളവനും ഏറ്റവും സമർപ്പണമുള്ളവനായിരുന്നു ഞാൻ. എന്നാൽ ഇന്ന് ഭക്തിയുമില്ല സമർപ്പണവുമില്ല. മരിക്കുന്നതിന് മുൻപ് എൻ്റെ ഹൃദയത്തിൽ ഭാവിയെക്കുറിച്ച് യാതൊരു രീതിയിലുമുള്ള ഉറപ്പ് ഇല്ല. അതുകൊണ്ട് എനിക്ക് ഏതെങ്കിലും രീതിയിൽ ആശ്വാസം നൽകുന്ന എന്തെങ്കിലും കാര്യം പാസ്റ്ററിന് പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞപ്പോൾ പാസ്റ്റർ പറഞ്ഞ, നിങ്ങളുടെ ബൈബിളിങ്ങ് തരാൻ പറഞ്ഞു. ആ മനുഷ്യൻ്റെ ബൈബിൾ എടുത്തു കൊടുത്തു. എടുത്തു കൊടുത്തു കഴിഞ്ഞപ്പം
ആദ്യ തൊട്ട് എൻഡ് വരെ ബൈബിളിനകത്തുള്ള പേപ്പറെല്ലാം കണ്ടിച്ച് മുറിച്ചിരിക്കുന്നു. ചിലയിടത്ത് പകുതി പേജ് കട്ട് ചെയ്തിരിക്കുന്നു, ചിലയിടത്ത് കംപ്ലീറ്റ് പേജ് വലിച്ചു കീറിയിരിക്കുന്നു, ചിലയിടത്ത് ഒന്നോ രണ്ടോ വാക്യങ്ങൾ കട്ട് ചെയ്തിരിക്കുന്നു. പാസ്റ്റർ ചോദിച്ചു, വാട്ട് ഈസ് ദിസ്? ഓ, അയാൾ ആ വിശ്വാസി, നിരീശ്വരവാദിയായ വിശ്വാസി പറഞ്ഞു, അതെ പാസ്റ്ററേ, ഞാൻ 15-ാം വയസ്സിൽ കർത്താവിൻ്റെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. ഒരു 25 ആയപ്പോഴത്തേക്ക് എൻ്റെ ജീവിതത്തിലുള്ള എരിവിന് ഒരു സീമയില്ലായിരുന്നു, സീമയ്ക്ക് അതീതമായ എരിവായിരുന്നു. ആ സമയത്താണ് പാസ്റ്റർ ഒരു ലിബറൽ ബൈബിൾ കോളേജിൽ, അല്ലെങ്കിൽ ഒരു റാഡിക്കൽ സമൂല പരിവർത്തനവാദികളുടെ ബൈബിൾ കോളേജിൽ പോയി പഠിച്ചിട്ട് ഞങ്ങളുടെ ചർച്ചിൽ പാസ്റ്ററായിട്ട് വന്നത്. പാസ്റ്റർ ഇത്രയും വലിയ ഒരു കോളേജിൽ പോയി ഇത്രയും വലിയ ഡിഗ്രി എടുത്തിട്ട് വന്ന ആളായതുകൊണ്ട് പാസ്റ്റർ പറയുന്നതെല്ലാം വേദവാക്യമായിട്ട് ഞാൻ അംഗീകരിച്ചു. അപ്പോൾ 1 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇത് ഒന്നും ദൈവവചനമല്ല മനുഷ്യൻ്റെ സങ്കല്പമാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ആ എരിവുള്ള വിശ്വാസിയായ ഞാൻ ദൈവവചനത്തിൽ മനുഷ്യർ കൂട്ടിച്ചേർത്തത് അത് എനിക്ക് വേണ്ട എന്നോർത്ത് ഞാൻ കത്രിയും കൊണ്ട് കണ്ടിച്ചു കളഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞ വർഷങ്ങളെല്ലാം പാസ്റ്റർ പ്രസംഗിക്കുന്ന സമയത്ത്, ഇത് ദൈവവചനമല്ല, ഇത് ദൈവവചനമല്ല, ഇത് ദൈവവചനമല്ല, ഇത് നാം സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത് 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 കട്ട് ചെയ്ത് കളഞ്ഞു. അത് കഴിഞ്ഞ് ബാക്കിയുള്ളതാണിത്. ബാക്കി എന്തുണ്ടായിരുന്നു? യേശു ക്രിസ്തുവിൻ്റെ വംശാവലി ഉണ്ടായിരുന്നു, പിന്നെ ആവർത്തന പുസ്തകത്തിലുള്ള കുറച്ച് വംശാവലി ഉണ്ടായിരുന്നു, കുറച്ച് സങ്കീർത്തനങ്ങളുണ്ടായിരുന്നു, അല്ലാതെ ആ ബൈബിളിലൊന്നുമില്ലായിരുന്നു. പാസ്റ്റർ ചോദിച്ചു, ബട്ട് വട്ട് ഹാവ് യു ഡൺ? ഇത് ദൈവവചനമല്ലേ? അന്നേരമാണ് ആ വിശ്വാസി പറയുന്നത്, ഇത് ദൈവവചനം, ഇത് ദൈവവചനമാണെന്ന് വിശ്വസിച്ചത് കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും ആവേശവും ഇത്രയും എരിവും ഉണ്ടായിരുന്നത്. എന്നാൽ ദൈവവചനം അല്ലെന്ന് പറഞ്ഞെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ ഇതിൻ്റെ അകത്ത് പിന്നെ ബാക്കിയൊന്നുമില്ല. അങ്ങനെയാണ് ഞാൻ ഇത്രയും സമർപ്പണമുള്ള, ഇത്രയും എരിവുള്ള ഒരു വിശ്വാസി, യുവ വിശ്വാസിയിൽ നിന്ന് പ്രായമായപ്പോഴത്തേക്ക് യാതൊരു സമർപ്പണവും യാതൊരു ദൈവവിശ്വാസമില്ലാത്ത ഒരു നാസ്തികനായിട്ട് മാറിയത്. ഞാൻ ആ പറഞ്ഞതിൻ്റെ ഒരു അൺയൂഷ്വൽ ഒരു ഉദാഹരണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇല്ലുസ്ട്രേഷനാണ് ഈ കഥ. വേദപുസ്തകത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, എവിടെയെങ്കിലും ഒരെണ്ണം നാം ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ സെറ്റർ അഴിഞ്ഞതുപോലെ ഇങ്ങനെ അഴിഞ്ഞ് അങ്ങ് പോവുകയുള്ളൂ, നമ്മുടെ വിശ്വാസം ഇല്ലാതെ ആകുകയുള്ളൂ. അതുകൊണ്ട് ആരെങ്കിലും പറയുവാണ്, ആ ശരിയാണ് ദൈവം ഒന്നേ ഉള്ളെന്നുള്ളത്, ആ വാക്യങ്ങളൊക്കെ ഞാൻ അംഗീകരിക്കുന്നു, എന്നാൽ ദൈവത്തിൻ്റെ ബഹുത്വത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ എനിക്ക് അംഗീകരിക്കാൻ സാധിക്കത്തില്ല എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, എക്സാക്ട്ലി പാസ്റ്റർ ചെയ്ത് തന്നെയാണ് അവർ ചെയ്യുന്നത്. മനുഷ്യൻ ദൈവവചനത്തെ ജഡ്ജ് ചെയ്യുവാൻ വേണ്ടി, അതിനെ വിലയിരുത്താൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യൻ്റെ തത്വശാസ്ത്രത്തിനനുസരിച്ച് അതിൽ ഓൾമോസ്റ്റ് എല്ലാം റിജക്റ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്നറിയത്തില്ല, ചില വർഷങ്ങൾക്ക് മുൻപ് അങ്ങനെ ചെയ്തിരുന്നു. റീഡേഴ്സ് ഡൈജസ്റ്റുകാര് ഒരു ഡിസ്റ്റിൽഡ് ബൈബിൾ എന്നും പറഞ്ഞ് ഒരു കാര്യം പ്രൊഡ്യൂസ് ചെയ്തായിരുന്നു. നമ്മുടെ ഒന്നും വീടുകളിൽ അത് എത്തിയിട്ടില്ല. ഡിസ്റ്റിൽഡ് ബൈബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദപുസ്തകത്തിൽ നിന്ന് പ്രയോജനമുള്ളത് മാത്രം അവർ സെലക്ട് ചെയ്യുക, അവരുടെ നോട്ടത്തിൽ പ്രയോജനമുള്ളത് മാത്രം സെലക്ട് ചെയ്ത് അവർ പബ്ലിഷ് ചെയ്തു. ഇതുപോലെ തന്നെ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും യൂറോപ്പിലും ഒക്കെ ഉള്ള ഒരു ഗ്രൂപ്പ് ആളുകൾ, അവരെ ഒരു വലിയൊരു സൊസൈറ്റിയായിട്ട്, ഓൾമോസ്റ്റ് ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു ഫെലോഷിപ്പായിട്ട് ഫോം ചെയ്തു. ജീസസ് സെമിനാർ എന്നാണ് പേര്. ജീസസ് സെമിനാറുകാർ 4 സുവിശേഷങ്ങളിലും, അതല്ലാതെ ഈ ബൈബിളിലെ ലേഖനങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഓരോന്നോരോന്നോരോന്നെടുത്ത് അത് വിലയിരുത്തി. ഇത് യേശു ക്രിസ്തു പറഞ്ഞതാണെന്നോ, പറയാൻ സാധ്യതയുണ്ടോ, പറഞ്ഞു കാണുമോ, അത് ആക്യുറേറ്റായിട്ട് ആളുകൾ കേട്ട് കാണുമോ. ഒടുവിൽ ജീസസ് സെമിനാറുകാരുടെ അവരുടെ പ്രോഗ്രാം കംപ്ലീറ്റ് കഴിഞ്ഞപ്പോൾ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നു, അല്ലെ, പറഞ്ഞതായിട്ട് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ അതിൽ ഒരു 80% അവർ റിജക്റ്റ് ചെയ്തു. ബാക്കിയേ ഉള്ളൂ, പ്ലീസ് റിമെമ്പർ വൺ തിങ്, ബൈബിൾ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കംപ്ലീറ്റ്ലി ഒരു യൂണിറ്റായിട്ട് നമ്മൾ അംഗീകരിക്കുക. അല്ല, അതിൽ നിന്ന് അതേ ഇതേ ഇതായിട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ എവൻച്വലി ക്രമേണ ഒന്നിൽ ജീസസ് സെമിനാറുകാർ ചെയ്തതുപോലോ ആ നിരീശ്വരവാദിയായ പാസ്റ്റർ പഠിപ്പിച്ചതുകൊണ്ട് ഈ വിശ്വാസി തൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടത് അതുപോലെ ആകത്തുള്ളൂ. വേദപുസ്തകത്തിൻ്റെ കാര്യത്തിൽ ടേക്ക് ഇറ്റ് കംപ്ലീറ്റ്ലി ഓർ ലീവ് ഇറ്റ്,
അതിൻ്റെ ഇടയ്ക്ക് ഒരു മിഡിൽ ഗ്രൗണ്ട് ഇല്ല. അതുകൊണ്ട് ഐ ഡോണ്ട് കെയർ, എനിക്ക് ഈ ത്രിത്വോപദേശത്തിലൊന്നും വലിയ താല്പര്യമില്ലെന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവചനത്തെ വിധിക്കുകയാണ്. അതുപോലെ ദൈവം ഒന്നേ ഉള്ളൂ, ദൈവ ഏകനേ ഉള്ളൂ, എന്നാൽ ദൈവത്തിൻ്റെ ബഹുത്വത്തെക്കുറിച്ച് പറയുന്ന ആ വാക്യങ്ങളൊന്നും ഞാൻ അംഗീകരിക്കുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം ദൈവവചനത്തെ വിധിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. മറ്റ് ചിലർ പറയുന്നത് ബഹുത്വമുണ്ട്, ഞാൻ അംഗീകരിക്കുന്നു, എന്നാൽ അത് ഒരു വ്യക്തി തന്നെയായിരുന്നു, ആ വ്യക്തിയാണ് പിതാവായിട്ടും പുത്രനായിട്ടും പരിശുദ്ധാത്മായിട്ടും വെളിപ്പെട്ടത്. അത് ആക്ച്വലി ദൈവത്തെ ദൈവവചനത്തെ റിജക്റ്റ് ചെയ്യുകയാണ്. ദൈവവചനത്തെ എന്തുകൊണ്ട് റിജക്റ്റ് ചെയ്യുകയാണ്? കാരണം മനുഷ്യൻ്റെ തത്വശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഇമാജിനേഷൻ്റെ അടിസ്ഥാനത്തിൽ ത്രിത്വത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ദൈവവചനത്തെ റിജക്റ്റ് ചെയ്യുകയാണ്. മറ്റു ചിലർ പറയുന്നത് മനുഷ്യൻ്റെ തത്വശാസ്ത്രം കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല, അതുകൊണ്ട് ഞാൻ ത്രിത്വത്തിൽ വിശ്വസിക്കുന്നില്ല, ഐ റിജക്റ്റ് ഇറ്റ്. മനുഷ്യൻ്റെ തത്വശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയോ കാര്യങ്ങൾ മനസ്സിലാകാത്തതുണ്ട്, എത്ര 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 കാര്യങ്ങൾ മനസ്സിലാകാത്തതുണ്ട്. ഈവൻ നമ്മൾ സയൻസിൻ്റെ പുസ്തകങ്ങളിൽ പഠിക്കുന്ന ധാരാളം കാര്യങ്ങൾ മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കാത്തതാണ്. അതിൻ്റെ ഒരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ, നമുക്കെല്ലാം അറിയാം ലോഹങ്ങൾ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൻസ് ആറ്റംസ് ആണെന്ന്. ആറ്റംസിൽ ഇലക്ട്രോൺസും പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും ഉള്ളിൽ ക്വാർക്ക് എന്ന് പറഞ്ഞ പാർട്ടിക്കിൾസ് കണ്ടുപിടിച്ചു. 1960s അതിനെക്കുറിച്ച് ആദ്യത്തെ പ്രപ്പോസൽ വന്നത്. ആൻഡ് 1970s പ്രോട്ടോൺസിൻ്റെ ന്യൂട്രോൺസിൻ്റെ ഉള്ളിൽ ക്വാർക്ക് എന്ന് പറഞ്ഞ പാർട്ടിക്കിൾസ് കണ്ടുപിടിച്ചു. പ്രശ്നം, എൻ്റെ റിസർച്ച് ആ വിഷയത്തിലായിരുന്നു എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. പ്രശ്നം, പ്രോട്ടോൺസിനെ വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്തൊരു ബീം പ്രൊഡ്യൂസ് ചെയ്യുക, അപ്പോൾ പ്രോട്ടോൺ ഉണ്ടെന്നുള്ളത് തെളിയിക്കാം. ഇലക്ട്രോൺസിനെ സെപ്പറേറ്റ് ചെയ്ത് അതിൻ്റെ ഒരു ബീം പ്രൊഡ്യൂസ് ചെയ്യുക, അതോടെ ഇലക്ട്രോൺസ് ഉണ്ടെന്നുള്ളത് നമുക്ക് തെളിയിക്കാം. ഇൻഫാക്റ്റ് നമ്മുടെ വീടുകളിലൊക്കെ കത്തുന്ന ട്യൂബ് ലൈറ്റ്, ഇപ്പം അത് LED മാറിയിരിക്കുകയാണ് ട്യൂബ് ലൈറ്റ്സ്, ആ ട്യൂബ് ലൈറ്റ് നമുക്ക് വെളിച്ചം തരുന്ന അതിലുള്ള ഫിലമെൻറ്റിൽ നിന്നല്ല, എല്ലാ ട്യൂബ് ലൈറ്റിൻ്റെയും രണ്ടറ്റത്ത് രണ്ട് ചെറിയ ഫിലമെൻസ് ഉണ്ട്, ആ ഫിലമെൻസിൽ നിന്നല്ല നമുക്ക് പ്രകാശം ലഭിക്കുന്നത്. ആ ഫിലമെൻസ് ചൂടാകുമ്പോൾ അതിൽ നിന്ന് ഇലക്ട്രോൺസിൻ്റെ പ്രവാഹം ഉണ്ടാകുമ്പോൾ ആ ഇലക്ട്രോൺസ് ആ ട്യൂബിൻ്റെ അകത്തുള്ള ആ പൗഡറിനെ തട്ടുമ്പോൾ ആ പൗഡറിൽ നിന്ന് ലഭിക്കുന്ന പ്രകാശമാണ് ട്യൂബ് ലൈറ്റിൻ്റെ വെട്ടം. അതുകൊണ്ടാണ് ഈ ട്യൂബ് ലൈറ്റ് കത്താൻ ചിലപ്പോൾ ഒരു ഫ്ലിക്കർ പോലെ ഒരു സെക്കൻഡ് എടുക്കുന്നത്, കാരണം ആ ഇലക്ട്രോൺസിൻ്റെ പ്രവാഹം അത് എസ്റ്റാബ്ലിഷ് ചെയ്യണം. സോ അങ്ങനെ പ്രോട്ടോൺസ് വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും, ഇലക്ട്രോൺസ് വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും, ന്യൂട്രോൺസ് വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഇലക്ട്രോൺസും പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ട് എന്നുള്ളത് നമുക്ക് അത് സെപ്പറേറ്റ് ചെയ്ത് ബീംസ് പ്രൊഡ്യൂസ് ചെയ്ത് സ്ഥാപിക്കാം. എന്നാൽ ക്വാർക്സിൻ്റെ കാര്യം പറഞ്ഞാൽ ക്വാർക്സ് ഒരിക്കലും സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പം ക്വാർക്ക് അതിനെ കാണാൻ സാധിക്കത്തില്ല, മൈക്രോസ്കോപ്പും കൊണ്ട് അതിനെ വീക്ഷിക്കാൻ സാധിക്കത്തില്ല, കണ്ടെടുക്കാൻ സാധിക്കത്തില്ല. മൈക്രോസ്കോപ്പും കൊണ്ട് ഈവൻ പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും കാണാൻ സാധിക്കത്തില്ല. എന്നാൽ പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും ബീം പ്രൊഡ്യൂസ് ചെയ്യാം. ക്വാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു നാളും അതിനെ കാണാൻ സാധിക്കത്തില്ല, അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല, എന്നാൽ അതുണ്ട്. ഹൗ ഡു വി നോ? എക്സ്പെരിമെൻസിൻ്റെ ബേസിസിൽ നമ്മൾ വിശ്വസിക്കുന്നു. നാം ക്ലിയറായിട്ട് മനസ്സിലാക്കേണ്ടത് ഈവൻ സയൻസിൽ പോലും അതിൻ്റെ ബൗണ്ടറിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ, ഏതാണ്ട് 1970s അതിൽ എക്സ്പെരിമെൻ്റും ഉണ്ട് വിശ്വാസവുമുണ്ട്, ഈ രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷനായി കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് വിശ്വാസമില്ല, ഒരു കാര്യം വിശ്വസിച്ച് മാത്രമേ അംഗീകരിക്കാൻ സാധിക്കത്തുള്ളൂ, അല്ലെ വിശ്വാസത്തിൻ്റെ മാത്രം ബേസിസിലെ അംഗീകരിക്കാൻ സാധിക്കത്തുള്ളൂ എങ്കിൽ ഞാൻ അതിനെ റിജക്റ്റ് ചെയ്യുന്നെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ശരിയല്ല. ഈവൻ ശാസ്ത്രലോകത്തിൽ പോലും നമ്മൾ ഇപ്പോൾ ആ ബൗണ്ടറിയിൽ, ഓൾറെഡി ആ ബൗണ്ടറിയിൽ വന്ന് നിൽക്കുകയാണ്. സോ ആ വേദപുസ്തകം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട്
ദൈവ ബഹുത്വം, ദൈവത്തിൽ ഏകത്വവും ദൈവത്തിലുള്ള ബഹുത്വത്തെക്കുറിച്ച് നാം കാണുന്നു. അത് മനുഷ്യൻ്റെ തത്വശാസ്ത്രം കൊണ്ട് അത് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. മനുഷ്യൻ്റെ ലോജിക്കും കൊണ്ട് മനസ്സിലാക്കാൻ പോയ ആകെ കൺഫ്യൂഷൻ ഉണ്ടാകും. ബട്ട് ത്രിത്വം വേദപുസ്തകത്തിൻ്റെ ഒരു അടിസ്ഥാന ഉപദേശം ആയതുകൊണ്ട് അതിനെ ആരെങ്കിലും ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ക്രമേണ ആ വ്യക്തി വേദപുസ്തകത്തിലെ എല്ലാ അടിസ്ഥാന ഉപദേശങ്ങളെയും ചോദ്യം ചെയ്യും. ത്രിത്വത്തെ ആരെങ്കിലും നിഷേധിച്ചാൽ ക്രമേണ ആ വ്യക്തി വേദപുസ്തകത്തിലുള്ള എല്ലാ അടിസ്ഥാന ഉപദേശങ്ങളെയും നിഷേധിക്കും. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഉപദേശം ഞാൻ ഇൻട്രസ്റ്റഡ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ് ക്രമേണ ദൈവവചനത്തിലുള്ള എല്ലാ ഉപദേശങ്ങളെക്കുറിച്ച് അത് പറഞ്ഞു തുടങ്ങി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു പശ്ചാത്തലം കഴിഞ്ഞ് വേദപുസ്തകത്തിൽ നിന്ന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നാം ചില കാര്യങ്ങൾ കണ്ടിരിക്കേണ്ടതാണ്. ദൈവവചനം ഓർപ്പിക്കുന്നത് പിതാവ് ദൈവമാണ്. ഇത് ഓൾമോസ്റ്റ് എല്ലാവരും, ഈവൻ കൾട്ടിലുള്ളവരെ അംഗീകരിക്കുന്ന കാര്യമാണ്, പിതാവ് ദൈവമാണ്. അതുകൊണ്ട് പിതാവ് ദൈവമാണെന്നുള്ളത് ഫാസ്റ്റായിട്ട് ദൈവവചനത്തിൽ നിന്ന് ഞാൻ ഓർപ്പിച്ചു പോകാൻ ആഗ്രഹിക്കുന്നു. ഫിലിപ്പിയ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യം നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ ക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. പിതാവ് ദൈവമാണെന്നുള്ളത് ഈ വാക്യം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. യെശയ്യാവ് 64:8, ഇതിൻ്റെ വേറൊരു വശം, യെശയ്യാവ് 64:8 പറയുന്ന, എങ്കിലോ യഹോവേ നീ ഞങ്ങളുടെ പിതാവ്. ഇവിടെ യഹോവേ പിതാവുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നു. ഞങ്ങൾ കളിമണ്ണും നീ ഞങ്ങളെ മനയുന്നവനും ആകുന്നു, ഞങ്ങളെല്ലാവരും നിൻ്റെ കൈപ്പണി അത്രേ. ഇത് ഇവിടെ പിതാവ് ദൈവമാണെന്നുള്ളത് ആ പഴയ നിയമത്തിലെ വൊക്കാബുലറി ഉപയോഗിച്ച് വ്യക്തമാക്കിയിരിക്കുന്നു. സങ്കീർത്തനം 90:2 കാവ്യരൂപത്തിൽ ഇതിനെ എക്സ്പ്രസ് ചെയ്യുന്നു. സങ്കീർത്തനം 90:2, പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുൻപേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. ഇത് ആക്ച്വലി പിതാവായ ദൈവത്തിൻ്റെ ഏകത്വത്തെ, അതല്ലാതെ വേറെ പല വിഷയങ്ങളും ഇവിടെ പറയുന്നുണ്ട്, എന്നാൽ നമ്മൾ ഏകത്വത്തെ മാത്രമാണ് ഇപ്പോൾ ഇവിടുന്ന് ഈ വാക്യങ്ങളിൽ നിന്ന് ശ്രദ്ധിക്കാൻ നോക്കുന്നത്. ഏകത്വത്തെ പല രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്നു. അത് എക്സ്പ്രസ് ചെയ്യുന്ന വേറെ പല വാക്യങ്ങളുണ്ട്. വെളിപ്പാട് പുസ്തകം 4:8 നാം വായിക്കുന്നത്, വെളിപ്പാട് 4:8, 4 ജീവികളും ഓരോന്നിന് 6 ചിറകളായി ചുറ്റിന്, ഓക്കെ അത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് അവർ രാപ്പകൽ വിശ്രാമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മൾ സാധാരണ ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ പെട്ടെന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചാണ്, അവർ യേശു ക്രിസ്തുവിനെ വർഷിപ്പ് ചെയ്യുന്നെന്നാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. ത്രിത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ ബേസിക്കലി ഈ വാക്യം പിതാവിനെക്കുറിച്ചാണ് എന്ന് ഓർപ്പിക്കട്ടെ. സോ ഇതല്ലാതെ 100 കണക്കിന് വാക്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ പിതാവായ ദൈവത്തെക്കുറിച്ച് വെക്കാൻ സാധിക്കും. പിതാവായ ദൈവം ദൈവമാണ്. ഗോഡ് ദ ഫാദർ ഈസ് ഗോഡ്. അത് ആസ് ഐ സെഡ് കൾട്ടുകളും അംഗീകരിക്കുന്ന കാര്യമാണ്. ഇനിയുമാണ്, കർത്താവായ യേശു ക്രിസ്തു ദൈവമോ അതോ ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയോ? കർത്താവായ യേശു ക്രിസ്തു ദൈവം ആണ് എന്ന് ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നു. എന്നാൽ ഈ ദിവസങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിൽ നിന്ന് എങ്ങനെയോ ഒരു ലെവൽ ലോ ആണ് എന്നുള്ള ടീച്ചിങ് പലയിടത്ത് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അത് ചിലയിടത്ത് വളരെ ഡയറക്റ്റായിട്ടും ചിലയിടത്ത് അത് ഇൻഡയറക്റ്റായിട്ടാണ് നാം കാണുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് തന്നെ സർപ്രൈസായിട്ട് തോന്നും, സദൃശ്യവാക്യത്തിൽ ബുദ്ധിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന, അല്ലെ വിസ്ഡം പരിജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ എടുത്ത് അത് കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചാണെന്ന് പലർ വ്യാഖ്യാനിക്കാറുണ്ട്, നമ്മുടെ ഇടയ്ക്കും വ്യാഖ്യാനിക്കാറുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവിനെ പുകഴ്ത്തുകയല്ല, കർത്താവായ യേശു ക്രിസ്തുവിനെ
മറ്റുള്ളവരുടെ മുൻപിൽ റേസ് ചെയ്യുകയല്ല, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുകയാണ്. കാരണം ആ വാക്യങ്ങൾ സദൃശവാക്യത്തിൽ നിന്ന് ഈ പറയുന്ന വാക്യങ്ങൾ എടുത്ത് അത് വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പശ്ചാത്തലം വളരെ വ്യക്തമാണ്. ഇവിടെ യേശുക്രിസ്തുവിനെക്കുറിച്ചല്ല, സൃഷ്ടിക്കപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ആ വാക്യങ്ങൾ എടുത്ത് അത് കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നു എന്ന് പറഞ്ഞാൽ അത് അറിഞ്ഞോ അറിയാതെയോ ഇൻഡയറക്ട്ലി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിത്യാസ്തിക്യത്തെയും അതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെയും നിഷേധിക്കുകയാണ്. തിരുവെഴുത്ത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് ധാരാളം സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. അത് പലപ്പോഴും നമുക്ക് പെട്ടെന്ന് ഓർമ്മ വന്നില്ലെന്നിരിക്കും. പ്രത്യേകിച്ച് ഒരു മുസ്ലിം അല്ലെ ഒരു യഹോവസാക്ഷി ഇങ്ങോട്ട് വന്നിട്ട് അവരെ ഇപ്പം കർത്താവായ യേശു ക്രിസ്തു ദൈവമാണെന്ന് തെളിയിച്ചു തരാമോ എന്ന് പണ്ട് ചോദിക്കാറുണ്ട്. ഇപ്പം അങ്ങനെയല്ല ചോദിക്കുന്നത്. ഇപ്പം അവരെ സൈക്കോളജിയുടെ മറ്റൊരു തന്ത്രമാണ്, അതിന് ഡെപ്ത് അനാലിസിസ് എന്ന് പറയും. അത് കമ്മ്യൂണിക്കേഷൻ തേർഡ് വോളിയൂം സെക്കൻഡ് പാർട്ട് അല്ലെ തേർഡ് പാർട്ടിൽ വരുന്നതാണ്. ചെന്നൊരു ചോദ്യം ചോദിക്കുന്നതിന് ഡയറക്റ്റ് ഒരു പ്രഹരമാണ്. ഈ കുഴിബോംബ് പോലെ നടന്നു പോകുമ്പോൾ പെട്ടെന്നങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. മനുഷ്യന് അത് നോക്കാനോ അതിനെ അവോയ്ഡ് ചെയ്യാൻ ചാൻസ് കിട്ടുന്നില്ല. ഇമ്മീഡിയറ്റ് ഡെത്ത് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ഹാൻഡിക്യാപ്പ് ആകുകയാണ് അതിൻ്റെ റിസൾട്ട്. അവർ വന്ന് ചോദിക്കുന്നത് ബൈബിളിൽ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് ഒരു വാക്യം ഇല്ലല്ലോ, പിന്നെ നിങ്ങൾ എങ്ങനെയാണ് യേശു ക്രിസ്തു ദൈവമാണെന്ന് പറയുന്നത്? മുസ്ലിംസ് അതിനെ വേറെ ഒരു നല്ല രീതിയിൽ ഫോം ചെയ്തിട്ടുണ്ട്. യേശു ക്രിസ്തു ദൈവമാണെന്ന് എങ്ങും അവകാശപ്പെട്ടിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ യേശു ക്രിസ്തു ദൈവമെന്ന് നിങ്ങൾ പറയുന്നത്? അങ്ങനെ ഒരു ചോദ്യം പെട്ടെന്ന് വന്നു കഴിയുമ്പോൾ മനുഷ്യൻ്റെ നോർമൽ റെസ്പോൺസ് ഓ ശരിയാണല്ലോ, യേശു ക്രിസ്തു ദൈവമാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. അടുത്ത ഇടയ്ക്ക് ഒരാൾ എന്നോട് ചോദിച്ചത് യേശു ക്രിസ്തു ദൈവത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ നമ്മുടെ ശ്രദ്ധ എപ്പോഴും ക്രിസ്തുവിൽ നിന്ന് മാറ്റി അങ്ങ് പിതാവിലേക്കാണല്ലോ ഡൈവേർട്ട് ചെയ്തത്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നാം ശരിയാണല്ലോ, കർത്താവ് യേശു ക്രിസ്തു എപ്പോഴും പിതാവിനെക്കുറിച്ചാണല്ലോ. ഇതെല്ലാം ബേസിക്കലി ഒരു സൈക്കോളജിക്കൽ തന്ത്രമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത് സൈക്കോളജിയിൽ അനലൈസ് ചെയ്ത് കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. അതൊരു ഹോൾ ഫാമിലിയാണ് ഡെപ്ത് അനാലിസിസ് എന്ന് പറഞ്ഞ്. അതിൻ്റെ ഒരു സിമ്പിൾ ഒരു ഉദാഹരണം പറയാം. ഒരു ഗ്രൂപ്പ് മലയാളികൾ എവിടെയെങ്കിലും ഇരിക്കുവാണെന്ന് നമുക്ക് ചിന്തിക്കാം. മലയാളികൾ എന്ന് ഞാൻ എടുത്തു പറയാം, കാരണം ഓരോ കൾച്ചറിന് അവരുടേതായ ചിന്തിക്കുന്ന രീതിയുണ്ട്, ബിഹേവ് ചെയ്യുന്ന രീതിയുണ്ട്. അപ്പം എല്ലാവരും ഒന്നിച്ചിരിക്കുന്ന സമയത്ത് ഒരു പുസ്തകം അങ്ങോട്ട് കൊണ്ടുപോയി ആദ്യത്തെ മലയാളിയോട് ചോദിക്കുവാണ്, ബുക്ക് വേണോ? വേണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 99% സമയം ഒരു മലയാളി നോ എന്നേ പറയത്തുള്ളൂ. ഒരാൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആളിനോട് ബുക്ക് വേണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അയ്യോ വേണ്ടെന്നേ പറയത്തുള്ളൂ, കാരണം ആദ്യം ഒരാൾ നോ എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇത് സൈക്കോളജിക്കലി കണ്ടുപിടിച്ച് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നാം മറ്റുള്ളവർക്ക് ഗോസ്പൽ ഹൗസ് ടു ഹൗസ് കൊടുക്കാൻ പോകുമ്പോൾ കടലാസ് വേണോ പുസ്തകം വേണോ നോട്ടീസ് വേണോ ഒരിക്കലും ചോദിക്കാൻ പാടില്ല. വേണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളി നോന്നേ പറയത്തുള്ളൂ. നമ്മളങ്ങോട്ട് എന്ന് ഇതൊരു ഗിഫ്റ്റാണെന്ന് പറയണം. ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ദിസ് ഈസ് എ ഗിഫ്റ്റ്. ഇത് നിങ്ങൾക്ക് വേണ്ടി ഒരു ഗിഫ്റ്റാണ് എന്ന് പറയുമ്പോൾ ഉടനെ കൈനീട്ടി അവർ വാങ്ങിക്കും. ഇത് നിങ്ങൾക്ക് വേണ്ടി, കുറച്ചുകൂടെ ഇംഗ്ലീഷ് അറിയാവുന്ന ആളാണെങ്കിൽ ദിസ് ഈസ് എ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവർ ആക്സെപ്റ്റ് ചെയ്യും. അതിന് പകരം സപ്പോസ് വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾക്ക് പുസ്തകം വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട എന്നേ അവർ പറയത്തുള്ളൂ. ഇത് ഗോസ്പൽ ഷെയർ ചെയ്യുന്നതിനെക്കുറിച്ച് വളരെയധികം റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുള്ള അതാണ് ഞാൻ പറഞ്ഞ ഡെപ്ത് അനാലിസിസിൻ്റെ ഭാഗമാണെന്നുള്ള. ഡെപ്ത് അനാലിസിസ് 1930s-40s ഹിറ്റ്ലറിൻ്റെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് സൈക്കോളജിക്കൽ വാർഫെയർ ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ വിഷയത്തിൽ റിസർച്ച് തുടങ്ങിയത്. കണ്ടിന്യൂസ് ആയിട്ട് അതിനെക്കുറിച്ച് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ബേസിസിൽ മനസ്സിലാക്കിയിരിക്കുന്നത് ചെന്നങ്ങോട്ട് യേശു ക്രിസ്തു ദൈവമാണെന്നുള്ളത് ബൈബിളിൽ നിന്ന് കാണിച്ചു തരാമോ എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ മൈൻഡ് റേസ് ചെയ്യും. ഇമ്മാനുവേൽ.
ഗോഡ് വിത്ത് അസ്, ആ അങ്ങനെ ഒരു വാക്യമുണ്ടല്ലോ. അതിനു പകരം അതേ മുസ്ലിം വന്ന് വാക്യം കാണിച്ചു തരാമോ എന്ന് പറയുന്നതിന് പകരം യേശു ക്രിസ്തു ദൈവമാണെന്നുള്ള ഒരു വാക്യം പോലും ഗോസ്പെൽസിൽ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ ബ്ലൈൻഡായിട്ട് ആ ഡയറക്ഷനിലോട്ട് അങ്ങ് തിരി, ആ ഡയറക്ഷനിൽ ചിന്തിക്കും. ഒടുവിൽ നമ്മുടെ മൈൻഡിലുള്ള വാക്യങ്ങൾ പോലും ആ സമയത്ത് നമ്മൾ ചിലപ്പോൾ മറന്നുപോയെന്നിരിക്കും, അല്ലെങ്കിൽ അവഗണിച്ചെന്നിരിക്കും. പ്ലീസ് റിമെമ്പർ ദിസ്. യെശയ്യാവ് 9:6, യേശു ക്രിസ്തു ദൈവമോ? യെശയ്യാവ് 9:6, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെട്ടു. ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വീരനാം ദൈവം, കർത്താവ് യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഒരു പ്രോഫസിയാണ്. ദൈവമല്ലാതെ മറ്റൊരു വ്യക്തിയെയും ദൈവം എന്നോ വീരനാം ദൈവം എന്ന് തിരുവെഴുത്ത് പറയത്തില്ല. മനുഷ്യർ പറഞ്ഞെന്നിരിക്കും, മനുഷ്യർ പറയാറുണ്ട്. ഇപ്പം പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലുള്ള ഫിലോസഫിക്കനുസരിച്ച് പിതാവ് ദൈവമാകാം, മാതാവ് ദൈവമാകാം, ചേട്ടൻ ദൈവമാകാം. എന്നാൽ പഴയ നിയമത്തിൽ ഒരു വ്യക്തിയെക്കുറിച്ച് ദൈവമാണെന്നും വീരനാം ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിത്യസത്യ ദൈവത്തെക്കുറിച്ച് മാത്രമേ ആ വാക്യം ഉപയോഗിക്കത്തുള്ളൂ എന്ന് നമ്മൾ മറക്കല്ല. മത്തായി എഴുതിയ സുവിശേഷം 1:22 നാം വായിക്കുന്നത്, മത്തായി 1:22 ഇംഗ്ലീഷ് നോക്കുകയാണെങ്കിൽ അത് 23 ഈ വാക്യം. ഞാൻ മലയാളത്തിൽ പറയുന്ന റെഫറൻസസ് ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കട്ടെ. ഇംഗ്ലീഷിൽ നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു വാക്യം മുൻപ് ഒരു വാക്യം കഴിഞ്ഞായിരിക്കും, അത് ആ ലാംഗ്വേജ് കൺസ്ട്രക്ഷൻ്റെ ഒരു പ്രോബ്ലമാണ്. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ദൈവമല്ലാതെ മറ്റൊരു വ്യക്തി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആ വ്യക്തി ദൈവം നമ്മോടുകൂടെ എന്ന് പറയത്തില്ല. അത് പ്രത്യേകം ഓർപ്പിക്കട്ടെ. മലയാളത്തിലൊരു പദപ്രയോഗമുണ്ടല്ലോ, കാണപ്പെട്ട ദൈവം എന്ന്. ഒരു വ്യക്തി കാണപ്പെട്ട ദൈവമായിരുന്നെന്ന് നമ്മൾ പറയാറുണ്ട്. അത് മലയാളത്തിൽ അംഗീകൃതമായിട്ടുള്ള, അംഗീകരിക്കപ്പെട്ട ഒരു പദപ്രയോഗമാണ്. കാണപ്പെട്ട ദൈവമായിരുന്നെന്ന് പറയുന്നതിനേരം ദൈവമായിരുന്നെന്ന് എന്തുകൊണ്ടാണ് പറയാത്തത്? കാണപ്പെട്ട ദൈവമാണെങ്കിൽ അത് ദൈവമല്ലേ? നോ, ആ പദപ്രയോഗം ഉപയോഗിക്കുന്ന ആളുകൾക്ക് തന്നെ അറിയാം ആ വ്യക്തി ദൈവമല്ലെന്ന്. എന്നാൽ ആ വ്യക്തിയുടെ ജീവിതവും സാക്ഷ്യം കൊണ്ട് ദൈവത്തെ മറ്റുള്ളവർക്ക് കാണാൻ സാധിച്ചു, അത് അംഗീകരിച്ചുകൊണ്ടാണ് ആ വ്യക്തിയെ ദൈവം എന്ന് പറയുന്നതിന് വരെ ആ വ്യക്തി കാണപ്പെട്ട ദൈവമായിരുന്നെന്ന് പറയുന്നത്. സോ പ്ലീസ് റിമെമ്പർ, ദൈവം നമ്മോടുകൂടെ എന്ന് ബൈബിൾ പറയുമ്പോൾ അത് ഹീ വാസ് ഗോഡ് എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ കാണപ്പെട്ട ദൈവം എന്നുള്ള ഒരു പദപ്രയോഗമല്ല ഇവിടെ. യോഹന്നാൻ 1:1 നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഇത് കർത്താവ് യേശു ക്രിസ്തുവിനെക്കുറിച്ചാണെന്നുള്ളത് ഇതേ അധ്യായം മുന്നോട്ട് വായിക്കുമ്പോൾ ക്ലിയർ ആകുന്നു. ഇവിടെ വളരെ വ്യക്തമായിട്ട് വചനം ദൈവത്തോടു കൂടെയായിരുന്നെന്ന് മാത്രമല്ല വചനം ദൈവമായിരുന്നെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇത് ആദിയിൽ, അത് ഗ്രീക്കിലെ എനാർക്കെ എന്ന് പറഞ്ഞിരിക്കുന്നത് 4000 വർഷം മുൻപോ 5000 വർഷം മുൻപോ അല്ലെ കേരള ചരിത്രത്തിൻ്റെ ആദിയിൽ എന്നുള്ള അർത്ഥമല്ല. ഇവിടെ നമ്മുടെ ഭാഷയിൽ അത് കറക്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അനാദിയിൽ നിന്നാണ് വരേണ്ടത്. അപ്പോൾ അനാദിയിൽ ദൈവത്തിൻ്റെ കൂടെ ഏതായാലും ദൈവത്തിൻ്റെ സൃഷ്ടിയല്ലായിരുന്നു ഇത്, കർത്താവായ യേശു ക്രിസ്തു ആയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. എൻ വചനം ദൈവമായിരുന്നെന്നുള്ളത് യേശു ക്രിസ്തു ദൈവമായിരുന്നെന്നുള്ളതിൻ്റെ മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ബൈബിളിൽ. യോഹന്നാൻ 5:18 നാം വായിക്കുന്നത്, യോഹന്നാൻ 5:18, അങ്ങനെ അവൻ ശബത്തിനെ ലംഘിച്ചതുകൊണ്ട് മാത്രമല്ല ദൈവം സ്വന്തം പിതാവെന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയതുകൊണ്ട് യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു പോകുന്നു. ഇവിടെ ഇതിന് മുൻപ് നമ്മൾ ഹെർമന്യൂട്ടിക്സിൻ്റെ ക്ലാസ് എടുത്ത സമയത്ത് യേശു ക്രിസ്തു ദൈവമകനാണെന്നും അങ്ങനെയുള്ള ചില പ്രത്യേക എക്സ്പ്രഷൻസ് എടുത്ത് നമ്മളത് പഠിച്ചായിരുന്നു. അതെല്ലാം
ആലങ്കാരിക പദപ്രയോഗങ്ങളാണെന്നുള്ളത് ഞാനിവിടെ ഓർപ്പിച്ചു. നമ്മൾ എബ്രായ ഭാഷയിൽ സംസാരിക്കുന്നവരല്ലാത്തതുകൊണ്ടോ അല്ലെ അരാമ്യ ഭാഷ സംസാരിക്കുന്നവരല്ലാത്തതുകൊണ്ടോ ഗ്രീക്ക് സംസാരിക്കുന്നവരല്ലാത്തതുകൊണ്ടാണ് ഇവിടെ എടുത്തു പറയേണ്ടി വന്നത്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ജീവിതകാലത്ത് എബ്രായ ഭാഷയോ ഗ്രീക്ക് ഭാഷയോ ഓർ മോസ്റ്റ് പ്രോബബ്ലി അരാമ്യ ഭാഷയിൽ കർത്താവ് സംസാരിച്ച സമയത്ത് ദൈവം എൻ്റെ പിതാവെന്ന് പറഞ്ഞപ്പോൾ ആ ആലങ്കാരിക പദപ്രയോഗത്തിൻ്റെ അർത്ഥം എന്ത് എന്ന് യഹൂദന്മാർ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരുന്നു. അതിൻ്റെ അർത്ഥം ഞാൻ ദൈവമാണെന്ന്. അതുകൊണ്ടാണ് അവർ കർത്താവ് യേശു ക്രിസ്തുവിനെ ഇത്രയും എതിർത്തത്. ദൈവത്തോട് സമമാക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തോട് സമമാണെങ്കിൽ പിന്നെ അത് ദൈവമാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. കാരണം നിത്യസത്യ ദൈവത്തോട് സമമായ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയും നിത്യസത്യ ദൈവം തന്നെയായിരിക്കും, സർവവ്യാപിയായിരിക്കും, നിത്യനായിരിക്കും എന്ന് നാം മറക്കരുത്. യോഹന്നാൻ 10:30 കർത്താവായ യേശു ക്രിസ്തു പറയുന്ന ഞാനും പിതാവും ഒന്നാകുന്നു. അവിടെ ഒന്നെന്നുള്ളത് ഏതർത്ഥത്തിലാണെന്നുള്ളത് ദാറ്റ് വി വിൽ ടേക്ക് ലേറ്റർ. എന്നാൽ യേശു ക്രിസ്തു വെറുമൊരു മനുഷ്യനായിരുന്നെങ്കിൽ ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് കർത്താവിന് പറയാൻ സാധിക്കത്തില്ല. ദൈവത്തിനെ പറയാൻ സാധിക്കത്തുള്ളൂ പിതാവിനുമായിട്ട് ഒന്നാണെന്നുള്ളത്. പിന്നെ ഇങ്ങനെയുള്ള വാക്യങ്ങൾ എടുത്താണ് ചിലർ ദൈവവചനം ദുർവ്യാഖ്യാനം ചെയ്ത് ഞാനും പിതാവും ഒന്നാണ്. യെസ്, സ്വർഗത്തിലായിരുന്നപ്പോൾ പിതാവായിരുന്നു, ഭൂമിയിൽ വന്നപ്പോൾ യേശു ക്രിസ്തു എന്നുള്ള ഫോമില വന്ന, അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു പറയുന്നത് ഞാനും പിതാവും ഒന്നാകുന്നെന്നുള്ളത്. അങ്ങനെ ചിലർ ഈ വാക്യം ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. അത് ലേറ്റർ ഓൺ വി വിൽ സി അത് അങ്ങനെ വ്യാഖ്യാനിക്കാൻ എന്തുകൊണ്ട് സാധിക്കത്തില്ലെന്നുള്ളത്. യോഹന്നാൻ 10:33 നാം വായിക്കുന്നത് യഹൂദന്മാർ അവനോട് നല്ല പ്രവൃത്തി നിമിത്തമല്ല ദൈവദൂഷണ നിമിത്തവും നീ മനുഷ്യനായിരിക്കെ, പ്ലീസ് നോട്ടീസ് ദിസ്, നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവമാക്കുന്നത് കൊണ്ടുമാത്രേ ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത് എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ താൻ ദൈവമായിരുന്നില്ല, അങ്ങനെ താൻ ദൈവമായിരുന്നെങ്കിൽ താൻ ദൈവമാണെന്നുള്ളത് എന്തുകൊണ്ട് ക്ലെയിം ചെയ്തില്ലെന്ന് ഒരാൾ ഒരു മുസ്ലിം ഇങ്ങോട്ട് വന്ന് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു യഹോവ സാക്ഷി വന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ ആ അറ്റാക്ക് അത് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് യേശു ക്രിസ്തു ധാരാളം പ്രാവശ്യം തൻ്റെ ദൈവത്വത്തെ ഡിക്ലെയർ ചെയ്തിരുന്നല്ലോ എന്ന് ഓർത്ത് ആ വാക്യങ്ങൾ കണ്ടുപിടിച്ച് അവരുടെ മുൻപിൽ വെക്കേണ്ടത് ആവശ്യമാണ്. 1 തിമോത്തിയോസ് 3:16 നാം കാണുന്നു. 1 തിമോത്തിയോസ് 3:16 അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്കും പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാം വണ്ണം വലിയതാകുന്നു. ഇവിടെ മലയാളത്തിൽ ട്രാൻസ്ലേഷനിൽ ഒരു പ്രോബ്ലമുണ്ട്. ഞാനത് ഇംഗ്ലീഷിലൊന്ന് വായിച്ച് കേൾപ്പിക്കട്ടെ. ആൻഡ് വിതൗട്ട് കോൺട്രവേഴ്സി ഗ്രേറ്റ് ഈസ് ദ മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ്. ഗോഡ് വാസ് മാനിഫെസ്റ്റ് ഇൻ ദ ഫ്ലഷ്. അത് മലയാളത്തിൽ ചിലപ്പോൾ ഇതിൻ്റെ അപ്പുറത്തെയോ ഇപ്പുറത്തെയോ വാക്യങ്ങളിലായിരിക്കും ആ ഗോഡ് എന്നുള്ള വാക്യം വന്നിരിക്കുന്നത് എന്നൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. ഇതിന് മുൻപ് പറഞ്ഞതുപോലെ ഇംഗ്ലീഷിലുള്ള റെഫറൻസ് ചിലപ്പോൾ മലയാളത്തിൽ ആ വാക്ക് ചിലപ്പോൾ ഒരു വാക്യം മുൻപായിരിക്കും, ചിലപ്പോൾ ഒരു വാക്യം കഴിഞ്ഞായിരിക്കും. എഫേസ്യ ലേഖനത്തിലൊക്കെ ചിലപ്പോൾ 3-4 വാക്യം കഴിഞ്ഞാണ് ആ വാക്ക് നമുക്ക് കിട്ടുന്നത്. സോ ഈ കണ്ട വാക്യങ്ങളിൽ നിന്ന് ഇവിടെ ഞാൻ ഈ വാക്യം വിടുന്നതിന് മുൻപ് പിന്നെ ഓർപ്പിച്ചു പോകട്ടെ. ഗോഡ് വാസ് മാനിഫെസ്റ്റ് ഇൻ ദ ഫ്ലഷ്. ദൈവം ജഡത്തിൽ പ്രത്യക്ഷനായി എന്നാണ് ദൈവവചനം പറയുന്നത്. മലയാളത്തിൽ ചിലപ്പോൾ ഇതിനു മുൻപല്ല, ഇത് കഴിഞ്ഞുള്ള ഏതെങ്കിലും വാക്യത്തിലായിരിക്കും ആ ട്രാൻസ്ലേഷൻ വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു ലിംഗ്വിസ്റ്റിക് പ്രോബ്ലം ഉണ്ട്. പിതാവ് ദൈവമാണെന്നുള്ളത് തിരുവെഴുത്തിൽ നിന്ന് വ്യക്തമാക്കി, പുത്രൻ ദൈവമാണെന്നുള്ളത് തിരുവെഴുത്തിൽ നിന്ന് വ്യക്തമാക്കി. അതിനോട് ഞാൻ ഒരു കാര്യം കൂടെ ഓർപ്പിച്ചു, യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് ചോദിക്കുന്നവർ പണ്ട് ചോദിച്ചുകൊണ്ടിരുന്നതുപോലെ വന്ന് ഒന്ന് തെളിയിച്ചു തരാമോ എന്നല്ല ഇപ്പോൾ ചോദിക്കുന്നത്. ഡയറക്റ്റ്ലി ഡെപ്ത് ടാർഗറ്റിംഗ് ഉപയോഗിച്ച് നമ്മുടെ ശ്രദ്ധ
യേശുക്രിസ്തു ദൈവമാണെന്ന് യേശുക്രിസ്തു അവകാശപ്പെട്ടതും തിരുവെഴുത്ത് പറയുന്ന വാക്യങ്ങളിൽ നിന്ന് നമ്മുടെ ശ്രദ്ധയെ മാറ്റാനാണ് അവർ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ യഹോവ സാക്ഷിക്കാരും മുസ്ലിംസുമായിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ ആ ഡെപ്ത് ടാർഗറ്റിംഗ് ഉണ്ടല്ലോ, ആ അറ്റാക്ക് ആദ്യമേ നിഷ്ഫലമാക്കിയിട്ട് വേണം പിന്നെ അവരോട് സംസാരിക്കുന്നത് എന്ന് ഓർപ്പിച്ചിട്ട് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നമുക്ക് നോക്കാം. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഇവരാരും ചോദിക്കാറില്ല, കാരണം യേശുക്രിസ്തുവിൻ്റെ ദൈവത്വമാണ് ഇവർക്കെല്ലാം മെയിൻ വിഷയം. പരിശുദ്ധാത്മാവ് ദൈവമാണോ? ഉൽപ്പത്തി ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ ഒന്നും രണ്ടും വാക്യങ്ങളിൽ നാം പരിശുദ്ധാത്മാവിനെക്കുറിച്ച് കാണുന്നുണ്ട്. സങ്കീർത്തനങ്ങളിൽ ആവർത്തിച്ച് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുന്നുണ്ട്. നിന്റെ ആത്മാവിൽ നിന്ന് ഓടി ഞാൻ എവിടെ പോകും? അതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, പരിശുദ്ധാത്മാവ് സർവജ്ഞാനി സർവവ്യാപിയുമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടാൻ സാധിക്കത്തില്ലെന്ന് ദൈവവചനം പറയുന്നത്. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് നൂറുകണക്കിന് റെഫറൻസസ് ഉള്ളതിൽ രണ്ടോ മൂന്നോ എണ്ണം ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യുന്നുള്ളൂ. മത്തായി 28:19 ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഇവിടെ പിതാവിനെയും പുത്രനെയും ഏത് ലെവലിലാണ് പറഞ്ഞിരിക്കുന്നത്? എക്സാക്ട്ലി അതേ ലെവലിലാണ് പരിശുദ്ധാത്മാവിനെ വെച്ചിരിക്കുന്നത്. നാമം എന്നുള്ളത് അത് ഇവിടെ സിംഗിളറായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അതിന് വളരെ സിഗ്നിഫിക്കൻസ് ഉണ്ട്. പരിശുദ്ധാത്മാവ് പിതാവിൻ്റെ പുത്രൻ്റെ പോലെ തന്നെ ദൈവമാണ് എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ്. അത് എക്സാക്ട്ലി എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളത് അത് തിയോളജി പ്രോപ്പറിലോട്ട് പോകുമ്പോൾ നാം അത് എടുക്കുന്നതായിരിക്കും. ബട്ട് ഈ ട്രയൂൺ ഫോർമുല, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദേ ആർ ഗോഡ് എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ്. ഇത് തന്നെ 2 കൊരിന്ത്യർ 13:14 നാം കാണുന്നു. നമ്മൾ ആശീർവാദം പറയുമ്പോൾ 2 കൊരിന്ത്യർ 13:14 കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. അത് വെനെവർ ഇറ്റ് ഈസ് റിപ്പീറ്റഡ് നമ്മളെ തന്നെ ഓർപ്പിക്കേണ്ടത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ദൈവവചനം അവരെ തുല്യമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. എഫ് എസ് ലേഖനം 4:4-6 നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ച പോലെ ശരീരമൊന്നും ആത്മാവൊന്നും കർത്താവ് ഒരുവൻ വിശ്വാസമൊന്ന് സ്നാനമൊന്ന് എല്ലാവർക്കും മീതയുള്ളവന് എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവന് എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായ ഒരുവൻ. ഒരു കോംപ്ലക്സ് ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. ഞാനിത് അനലൈസ് ചെയ്യാൻ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ ഇവിടെ ഒരു കാര്യം ക്ലിയറാണ്, പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്തിൻ്റെ തുല്യമായിട്ടാണ് ഇവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയും പരിശുദ്ധാത്മാവെന്നും ദൈവം എന്നുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാക്യമാണ്, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോസ്തലപ്രവൃത്തി 5:3-4 അപ്പോസ്തലപ്രവൃത്തി 5:3-4 അപ്പോൾ പത്രോസ് അനന്യാസേ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിൻ്റെ വിലയിൽ കുറേ എടുത്തു വെപ്പാനും സാത്താൻ നിൻ്റെ ഹൃദയം കൈവശമാക്കിയതെന്തേ? അത് വിൽക്കും മുൻപേ നിൻ്റേതായിരുന്നില്ലയോ? വിറ്റ ശേഷം നിൻ്റെ കൈവശമല്ല അല്ലാഞ്ഞുവോ? ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചതെന്ത്? മനുഷ്യരോടല്ല ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. ഇവിടെ ആദ്യമേ പരിശുദ്ധാത്മാവെന്നും പിന്നെ പരിശുദ്ധാത്മാവ് ദൈവമാണെന്നുള്ളത് വ്യക്തമാക്കിയിട്ട് ദൈവത്തോടാണ് നീ വ്യാജം കാണിച്ചതെന്നുള്ളത് വ്യക്തമാക്കുന്നു. ഇങ്ങനെ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ധാരാളം റെഫറൻസസ് ഉണ്ട് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അപ്പോൾ ഒരു ചോദ്യം വരുന്നത്, ദൈവം 3 or 1? ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനെ
മനുഷ്യർ നൽകിയിരിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ അത് വളരെ ഇഷ്ടപ്പെടും. അടുത്ത ഇടയ്ക്ക് പലരെന്നോട് പറഞ്ഞു, അച്ചായ, അങ്കിൾ, ബ്രദർ, ഞാൻ ഇതുവരെയും ചിന്തിച്ചിരുന്നത് ഒരു വ്യക്തിയുള്ളൂ, ആ വ്യക്തി സ്വർഗത്തിലായിരിക്കുമ്പോൾ പിതാവ്, ഭൂമിയിൽ വന്നപ്പോൾ പുത്രൻ, ആൻഡ് അരൂപിയായിട്ട് തിരിച്ചു വന്നപ്പോൾ പരിശുദ്ധാത്മാവ്. ഓക്കെ, ലെറ്റസ്, ഞാൻ ചില കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടുന്നതിന് മുൻപ്, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ്, കർത്താവായ യേശു ക്രിസ്തു ആ തോട്ടത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചത്, വാട്ട് വാസ് ദ സ്റ്റേറ്റ്മെൻറ്റ്? പിതാവേ, നിൻ്റെ ഇഷ്ടം. അപ്പോൾ ഇത് രണ്ടും ഒരു വ്യക്തിയാണെങ്കിൽ ആ രീതിയിൽ കർത്താവ് സംസാരിക്കുമോ? നോ. നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കാറുണ്ടോ? ഏ, ആ ജോൺസൺ ഫിലിപ്പ്, ബി വെരി കെയർഫുൾ. ആ സ്റ്റേറ്റ്മെൻറ്റ് പിതാവെ പോകുമ്പം വളരെ സൂക്ഷിച്ച് വേണം പോകുന്നത്. എന്തെങ്കിലും മെൻ്റൽ പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞു തന്നിരിക്കും. മെൻ്റൽ പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ ഓരോരുത്തർ അവർ ദൈവമാണെന്ന് വേണമെങ്കിൽ അവകാശപ്പെട്ടെന്നിരിക്കും. ഒരു നോർമൽ വ്യക്തി അവനോട് തന്നെ സംസാരിക്കുമ്പോൾ അങ്ങനെ സംസാരിക്കത്തില്ല. സോ കർത്താവായ യേശു ക്രിസ്തു, പിതാവെ, അങ്ങയുടെ ഇഷ്ടം എങ്കിൽ ഇത് മാറിപ്പോകണേ എന്ന് പറഞ്ഞതിൽ കർത്താവായ യേശു ക്രിസ്തുവും പിതാവും സെപ്പറേറ്റ് ആണെന്നുള്ളത് വ്യക്തമാകുന്നു. അതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നാനം കഴിഞ്ഞ് കർത്താവ് ജലത്തിൽ നിന്ന് കരയ്ക്ക് വന്നപ്പോൾ, ഇത് എൻ്റെ പ്രിയ പുത്രൻ. കൊച്ചുകുട്ടികൾ വേണമെങ്കിൽ അവരവരെക്കുറിച്ച് പറയാറുണ്ട്, ഇത് കുഞ്ഞിൻ്റേതാണ് എന്ന് പറഞ്ഞാൽ, ഐ എം എ ബേബി, ഇത് ബേബിയുടേതാണ് എന്ന് കൊച്ചുകുട്ടികൾ പറഞ്ഞെന്നിരിക്കും. എന്നാൽ ഒരു മുതിർന്ന വ്യക്തി അങ്ങനെ പറയത്തില്ല, ഓ ഇത് ഈ പുസ്തകം ഇത് ജോൺസൺ കുഞ്ഞിൻ്റേതാണ്. നോ, വി ഡോണ്ട് യൂസ് ദാറ്റ്. സോ സ്വർഗത്തിൽ നിന്ന് ദിസ് ഈസ് മൈ സൺ എന്ന് പറഞ്ഞപ്പോൾ അത് ഒരു വ്യക്തി ആ വ്യക്തിയെക്കുറിച്ച് തന്നെ പറഞ്ഞ സാക്ഷിയല്ലായിരുന്നു, പിതാവ് പുത്രനെക്കുറിച്ച് പറഞ്ഞതായിരുന്നു എന്ന് ഓർപ്പിക്കട്ടെ. സോ പിതാവും പുത്രനും സെപ്പറേറ്റ് ആണെന്നുള്ള കാര്യം അത് വളരെ വ്യക്തമാണ്. പരിശുദ്ധാത്മാവ് സെപ്പറേറ്റ് ആണെന്നുള്ളത്, അതിനെക്കുറിച്ച് റെഫറൻസസ് ഉണ്ട്. ഞാൻ ഈ എക്സാമ്പിൾ പറഞ്ഞതിനൊരു കാരണമുണ്ട്. നിങ്ങളുടെ നോട്ട്സിലെ അടുത്ത സെക്ഷനിലോട്ട് നമ്മൾ ഇന്ന് കടന്നു പോകുന്നില്ല. ദൈവം അനുവദിച്ചാൽ അടുത്ത സെക്ഷൻ കംപ്ലീറ്റ്, ഈവൻ നിങ്ങൾക്ക് തന്നിട്ടില്ലാത്ത ആ പോർഷൻ കൂടെ അടുത്ത സൺഡേ, അടുത്ത മൺഡേ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. എന്നാൽ ഈ വിഷയത്തിൽ എനിക്കുണ്ടായ ഒരു പ്രത്യേക എക്സ്പീരിയൻസോടെ ഷെയർ ചെയ്തിട്ട് ഈ ക്ലാസ് ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ് ഞാൻ പത്തനംതിട്ട ബ്രദറിൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ജീസസ് ഒൺലി കൾട്ടിൽപ്പെട്ട ഒരുത്തനെ സ്റ്റുഡൻസ് കണ്ടു. അപ്പോൾ സ്റ്റുഡൻസിനെ കണ്ടു കഴിഞ്ഞപ്പോൾ, നിങ്ങൾ എവിടുന്ന? ഞങ്ങൾ പത്തനംതിട്ട ബ്രദറിൻ ബൈബിൾ. ഓ, ബ്രദറിൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലേ. ഉടനെ ജീസസ് ഒൺലിക്കാരൻ അവൻ്റെ ഉപദേശം എടുത്തു വിട്ടു. ആ, നിങ്ങൾ യേശു ക്രിസ്തു ദൈവമാണെന്നൊക്കെ വിശ്വസിക്കുന്ന? അതെ അതെ. ആ, അപ്പോൾ യേശു ക്രിസ്തുവും പിതാവും സെപ്പറേറ്റ് ആണെന്നാണെന്നോ നിങ്ങൾ വിശ്വസിക്കുന്ന ഒന്നാണെന്നോ? സെപ്പറേറ്റാണ്, രണ്ട് വ്യക്തികളാണ്. പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ദൈവവചനം അങ്ങനെ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി കുറേ അവരോട് ആർഗ്യൂ ചെയ്തു. ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആയിരുന്നു, അപ്പോളജറ്റിക്സ് ഒക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ അവർക്ക് തോന്നി ആ ആർഗ്യുമെൻസിന് കുറച്ചുകൂടെ കൃത്യമായിട്ട് മറുപടി അവരുടെ സാറിൻ്റെ അടുത്ത് ഇവനെ പിടിച്ചുകൊണ്ട് പോയാൽ സാറ് മറുപടി പറഞ്ഞോളും, തന്നെയല്ല സാറ് മറുപടി പറയുന്നതൊന്ന് കേട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ മനസ്സിലാകുക എന്ന് അവർക്ക് തോന്നി. തന്നെയല്ല, ആദ്യ തൊട്ടേ എൻ്റെ ഒരു ഹാബിറ്റ്, ആരുമായിട്ടെങ്കിലും അപ്പോളജറ്റിക്സ് സംബന്ധമായ കോൺവെർസേഷൻ, മുസ്ലിംസുമായിട്ടാണെങ്കിലും ദുരുപദേശക്കാരുമായിട്ടാണെങ്കിലും, ഞാൻ എപ്പോഴും ഒരു അഞ്ചാറ് സ്റ്റുഡൻസിനെ വിളിക്കാറുണ്ട്, ശ്രദ്ധിച്ച് കേൾക്കാൻ പറയാറുണ്ട്. ഇടയ്ക്ക് മിണ്ടാൻ പാടില്ല, ബട്ട് ലിസൺ. സോ ഈ ജീസസ് ഒൺലിക്കാരനെ പിടിച്ച് എൻ്റെ റൂമിൽ കൊണ്ടുവന്നു. സാറേ, അതാ ഇതാ കുശലെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, പ്രശ്നം എന്തേ? അതെ സാറേ, നിങ്ങൾ ദുരുപദേശമാണ് പഠിപ്പിക്കുന്നത്. ഞാൻ ചോദിച്ചു, ഞങ്ങൾ എന്ത് ദുരുപദേശമാണ്? നിങ്ങൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അത് വെവ്വേറെയാണെന്നാണ് പഠിപ്പിക്കുന്നത്, അത് വലിയ ദുരുപദേശമാണ്. ഓ, ഞാൻ പറഞ്ഞത് വലിയ ദുരുപദേശമല്ലേ,
എന്നാ വാട്ട് ഈസ് ദ പ്രോബ്ലം? അത് സാറേ വ്യക്തി ഒന്നേ ഉള്ളൂ. ആ വ്യക്തിയാണ് സ്വർഗത്തിൽ പിതാവായിട്ടും ഭൂമിയിൽ ക്രിസ്തുവായിട്ടും പിന്നെ അരൂപിയായിട്ട് വന്നപ്പം പരിശുദ്ധാത്മാവായിട്ടും. ഞാൻ ചോദിച്ചു അതെങ്ങനെയാണ്? അപ്പോൾ പിന്നെ പിതാവെന്ന് പറയേണ്ട ആവശ്യം എന്താ? ഒറ്റയൊരു വ്യക്തി ഉള്ളെങ്കിൽ ആ വ്യക്തി എന്നൊക്കെ പറഞ്ഞാൽ അല്ല സാറേ, അതിന് കാരണമുണ്ട്. അത് കഴിഞ്ഞ് പുള്ളി ഒരു ആർഗ്യുമെൻ്റ് കൊണ്ടുവന്നു, എനിക്ക് വളരെ സർപ്രൈസിംഗ് ആയിട്ട് തോന്നിയ ഒരു ആർഗ്യുമെൻ്റാണ്. നാളെ നിങ്ങളും ചിലപ്പോൾ ഈ ആർഗ്യുമെൻ്റ് നേരിടേണ്ടി വരും. ആ സഹോദരൻ പറഞ്ഞത്, സാറേ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഒരു തീരുമാനം ചെയ്തു, ഇന്ന് ഉച്ചയ്ക്ക് എനിക്ക് ഇന്ന സ്ഥലത്ത് പോകണം. അങ്ങനെ ഞാനൊരു തീരുമാനം എടുത്തപ്പോൾ സാറേ എനിക്കൊരു പിതാവായി. ഞാൻ ചോദിച്ചു, വാട്ട് ഈസ് ദി ആർഗ്യുമെൻ്റ്? ഒന്നുകൂടെ എന്ന് പറഞ്ഞ്, ഞാനൊരു തീരുമാനം എടുത്തു, ഞാനൊരു തീരുമാനം എടുത്തതോടെ എനിക്കൊരു പിതാവായി. ഇത് കേട്ടാൽ തന്നെ നിങ്ങൾക്കറിയാമല്ലോ എന്തോ ഒരു ബാലിശമായ ആർഗ്യുമെൻ്റാണ്. എന്നാൽ ഈ കൾട്ടുകളിലുള്ള ആളുകൾ അവരുടെ അനുയായികളെ ഈ ബ്രെയിൻ ന്യൂട്രലിട്ടിട്ട് ഒന്നും ചിന്തിക്കാതെ പറഞ്ഞു കൊടുക്കുന്നത് അത് അതുപോലെ അങ്ങ് വിഴുങ്ങാനാണ് പഠിപ്പിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യം ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് തനിക്ക് വിഷമമായി. അപ്പം ഞാൻ ചോദിച്ചു, ഓ ഒരു തീരുമാനം എടുക്കുമ്പം പിതാവായി അല്ലേ? ആ ഊവ് സാറേ. ഞാൻ ചോദിച്ചു, അപ്പം നിങ്ങളുടെ തീരുമാനമാണ് നിങ്ങളുടെ പിതാവ് അല്ലേ? അല്ലേ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തീരുമാനമല്ലേ? ചോദിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഷോക്കായി. ഞാൻ ചോദിച്ചു, അപ്പം നിങ്ങൾക്ക് ആക്ച്വൽ പിതാവൊന്നും ഇല്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം നിങ്ങൾക്ക് പിതാവാകുമെന്ന് എത്ര പിതാക്കന്മാരുണ്ട്? ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആകെ റെസ്റ്റ്ലെസ്സായി. അത് കഴിഞ്ഞ് ഞാനൊരു ചോദ്യം ചോദിച്ചു, ഒരു വ്യക്തിയുടെ തീരുമാനമാണ് പിതാവ് എങ്കിൽ കർത്താവ് യേശു ക്രിസ്തു തന്നെ അറസ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് പിതാവെ ഇത് അവിടുത്തെ സാധിക്കുമെങ്കിൽ മാറ്റിത്തരണേ എന്ന് ആരോടായി ചോദിച്ചത്? കർത്താവ് രാവിലെ ഒരു തീരുമാനം എടുത്ത് ക്രൂശിൽ പോകണമെന്ന്, അത് കഴിഞ്ഞ് രാത്രി പ്രാർത്ഥിക്കുകയല്ലേ, എൻ്റെ തീരുമാനമേ അവിടുന്ന് സാധിക്കുവാണെങ്കിൽ ഇതൊന്ന് മാറ്റിത്തരണേ. ഇത് ഇതിലെന്തെങ്കിലും ലോജിക്ക് ഉണ്ടോ, എന്തെങ്കിലും യുക്തിയുണ്ടോ നിങ്ങൾ ഈ പറയുന്നതിൽ? കാരണം ലോജിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാനല്ലേ അവർ ശ്രമിക്കുന്നത്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പം പുള്ളിക്ക് മനസ്സിലായി ആകെ പ്രശ്നമായിട്ടുണ്ടെന്ന്. അത് കഴിഞ്ഞ് പിന്നെ വേദോസ്തവത്തിൽ നിന്ന് കർത്താവ് യേശു ക്രിസ്തു പിതാവിനോട് സംസാരിക്കുന്ന പല ഭാഗങ്ങൾ എടുത്തു കാണിച്ചു. യേശു ക്രിസ്തു പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നുള്ളു, പിതാവേ എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. നമ്മളാരും നമ്മുടെ തീരുമാനത്തോട് പ്രാർത്ഥിക്കാറില്ല എന്നുള്ളതെല്ലാം എടുത്ത് കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് സ്റ്റുഡൻസ് ചായ ഉണ്ടെന്ന്, പുള്ളിക്ക് ചായ പോലും വേണ്ട എന്നായി, ചായ കുടിക്കാതെ അവിടുന്ന് പോവുകയാണ് ചെയ്തത്. പ്ലീസ് റിമെമ്പർ, ഈ ഉദാഹരണം ഞാൻ എടുത്തു പറഞ്ഞതിനൊരു കാരണമുണ്ട്. ഈ ഉദാഹരണം പോലും ഈ ഡെപ്ത് അനാലിസിസ് അല്ലെ ഡെപ്ത് ടാർഗറ്റിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ. എങ്ങനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് കൃത്യമായിട്ട് തിരുവചനത്തിൽ അധിഷ്ഠിതമായിട്ട് ചിന്തിക്കുന്നതിന് പകരം തെറ്റായ എന്തെങ്കിലും അങ്ങ് ചിന്തിക്കണം. അതിനുവേണ്ടി ഈ ദിവസങ്ങളിൽ മുസ്ലിംസ് ആണെങ്കിലും കൾട്ടുകളാണെങ്കിലും ദുരുപദേശ സംഘങ്ങളാണെങ്കിലും ഇങ്ങോട്ട് വന്ന് ചോദിക്കുന്നതിന് പകരം ഇങ്ങോട്ട് വന്ന് നമ്മുടെ മുൻപിൽ വളരെ കെയർഫുള്ളായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത പ്രസ്താവനകളാണ് വെക്കുന്നത്. അങ്ങനെ പ്രസ്താവനകൾ വെക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധ ഡൈവേർട്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങളെല്ലാം ചിലപ്പോൾ നാളെ ആയിരിക്കും വീട്ടിൽ ഇങ്ങനെയുള്ള ആളുകൾ വരുന്നത്. ഇത് മനസ്സിൽ വെക്കുന്നത് നല്ലതായിരിക്കും. ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ, ഈ ഡെപ്ത് അനാലിസിസ് അല്ലെ ഡെപ്ത് ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞ് അതിൻ്റെ ബേസിസിൽ ചോദ്യം ചോദിക്കുന്നതിനെക്കുറിച്ച് യഹോവ സാക്ഷിക്കാരാണെങ്കിൽ ഒരു ഫുൾ ഹാൻഡ് ബുക്ക് റിലീസ് ചെയ്തിട്ടുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് അവർ റിവൈസ് ചെയ്യാറുണ്ട്. ഇന്ന ചോദ്യം വന്നാൽ ഇന്ന പ്രവൃത്തി പറയണം, ഇന്നത് പറഞ്ഞ് ഇന്നത് പറയണം, ഇന്നതുപോലെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യണം. ഞാൻ കണ്ടിട്ടുള്ളതാണ് ഹാൻഡ് ബുക്ക്. അതവർ പുറത്തെങ്ങും വിടാറില്ല. എങ്ങനെയോ നമ്മുടെ ഒരു സഹോദരൻ്റെ കയ്യിൽ ആ ഹാൻഡ് ബുക്ക് ഏതാണ്ട് 22 വർഷം മുൻപ് എത്തി. ആ സഹോദരനെ തന്നെ കാണിച്ച് ഞാനത് ഡീറ്റെയിലായിട്ട് വായിച്ചിട്ടുള്ളതാണ്. ഇതുപോലെ തന്നെ മുസ്ലിംസ് അവരുടെ സെമിനറിയിൽ ക്രിസ്ത്യാനികളോട് എങ്ങനെ ആർഗ്യൂ ചെയ്യണം എന്ന് വളരെ സിസ്റ്റമാറ്റിക്കലി അവരെ പഠിപ്പിക്കാറുണ്ട്. അവർക്ക് ഇങ്ങനെ പ്രിൻറ്റഡ് ഹാൻഡ് ബുക്ക് ഒന്നും ഇല്ലെങ്കിലും അവരുടെ സാറന്മാരിൽ ഒരു സാറ്
കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു നോട്ട് ഒരു പ്രാവശ്യം എനിക്ക് കാണിച്ചു തന്നതാണ്, എങ്ങനെ സിസ്റ്റമാറ്റിക്കലി ക്രിസ്ത്യൻസിനെ കൺഫ്യൂസ് ചെയ്യണമെന്ന്. സോ ഇത് ഞാൻ ഇതിൻ്റെ കൂടെ എടുത്തു പറയാൻ കാരണം, നമ്മൾ ക്രിത്വം എന്നുള്ള ഉപദേശം മനസ്സിലാക്കുക മാത്രമല്ല, നമ്മൾ നമ്മുടെ കുട്ടികളോട് സംസാരിക്കുമ്പോൾ, വിശ്വാസികൾ പരസ്പരം സംസാരിക്കുമ്പോൾ ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഒരു വ്യക്തി മൂന്ന് രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയല്ല ചെയ്തത്. അത് ഞാൻ ആവർത്തിച്ച് പറയുന്നതിൻ്റെ കാരണം, ഇന്ന് കേരളത്തിലുള്ള വേർപാട് വിശ്വാസികളുടെ ഇടയ്ക്ക് വളരെ വ്യാപകമായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണയാണിത്. വ്യക്തി ഒന്നേ ഉള്ളൂ, മൂന്ന് രൂപങ്ങളാണെന്ന്. അത് തെറ്റിദ്ധാരണ മാത്രമല്ല, അതൊരു ദുരുപദേശമാണ്, ജീസസ് ഉള്ളിക്കാരുടെ ദുരുപദേശമാണ്. അങ്ങനെയെങ്കിൽ ഈ മൂന്ന് വ്യക്തികൾ ഒരു ദൈവം എങ്ങനെ, അത് ആ പോർഷൻ നോക്കി അതുമായിട്ട് ബന്ധപ്പെട്ട ചില ചോദ്യോത്തരങ്ങളും കൊണ്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ത്രിത്വം എന്നുള്ള ഉപദേശം നമ്മൾ ക്ലോസ് ചെയ്യുന്നതായിരിക്കും.